ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ടാണ് നമ്മളും അസോസിയേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു ദ മാനേജ്മെന്റ് ഓഫ് ഭാരതി വിദ്യാഭവൻ കൊടുങ്ങല്ലൂർ, പ്രിൻസിപ്പൽ സവിത മാം, സെക്രട്ടറി ഗിരിജ ടീച്ചർ, ആൻഡ് ഓൾ ദ ഫാക്കൽറ്റി ഹു ആർ ഇൻ ദിസ് സെഷൻ ഫോർ ഗിവിംഗ് അസ് എ ചാൻസ് ടു ഇൻട്രൊഡ്യൂസ് എഡ്ഫോൺ അറ്റ് ഭവൻസ് കൊടുങ്ങല്ലൂർ. അപ്പൊ ഇതില് നമ്മള് എന്താണ് എഡ്ഫോണിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് നമുക്ക് കാണാം. ഇതില് കുട്ടികളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാറുള്ള ഫീഡ്ബാക്ക്, നന്നായി ഉപയോഗിക്കുന്ന കുട്ടികളുടെ നിന്ന് കിട്ടാറുള്ള ഫീഡ്ബാക്ക്, ഇത് ഞങ്ങൾ പഠിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. ഹെഡ്ഫോണിന്റെ ഒരു പ്രത്യേകത, ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് ആപ്പ് കിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ സെഷനിലുള്ള കുട്ടികൾക്ക് ഇപ്പോ അഭിരാം എന്ന് പറഞ്ഞ കുട്ടിക്ക് അഭിരാമിന്റെ ആപ്പ്, ആനന്ദ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ആനന്ദിന്റെ ആപ്പ്, ഓരോ കുട്ടിയും പഠിക്കുന്ന കാര്യങ്ങള്, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങള്, അസൈൻമെന്റുകള് എല്ലാം ഒറ്റ ഒരു ആപ്പില് കാണാനായിട്ട് സാധിക്കുകയാണ്. അപ്പോ കുട്ടികൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ പറയാറ്, ഈ ഓൺലൈൻ ടീച്ചിങ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10 മാസം കഴിയുമ്പോൾ പല കുട്ടികളും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു 10 മാസം ഞാൻ ഒന്നും പഠിച്ചില്ലേ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവാം. അപ്പൊ ഹെഡ്ഫോണിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഓരോ ടോപ്പിക്കും ടീച്ചർ പഠിപ്പിച്ചു കഴിയുമ്പോൾ അതൊരു ചെറിയ ടാസ്ക് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, കുട്ടികൾ 10 മാസം കഴിഞ്ഞ് ഹെഡ്ഫോണിന്റെ ആപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ഇന്ന ഇന്ന ടോപ്പിക്ക് ഞാൻ പഠിച്ചു, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യും. കുട്ടികളുടെ ഒരു വർഷം മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടോ പോകുന്ന ഒരു പ്രശ്നം വലിയൊരു തോതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓരോ കുട്ടിക്കും കൊടുക്കുന്നത് അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ആപ്പിൽ ഡോക്യുമെന്റ് ചെയ്ത് പോവാൻ. നമ്മള് ഇപ്പോ കുട്ടികളും പാരന്റ്സും ഉള്ളേ കൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ ഒരു സംശയം അവരുടെ മനസ്സിലുണ്ടാവാൻ സാധ്യത ഉള്ളത്, ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും എന്ത് പഠിച്ചു, വാട്ട് ഡിഡ് ഐ ലേൺ എന്നുള്ള ഒരു ചോദ്യം, എസ്പെഷ്യലി ഓൺലൈൻ ആവുമ്പോൾ. പാരന്റ്സിനും കുട്ടികളുടെ ഇതില് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പാരന്റ്സിനും ഒരു കൺസേൺ ഉണ്ടാവും, കുട്ടികൾ എന്തൊക്കെയാണ് പഠിക്കണമെന്നുള്ളത്. അപ്പോ ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യാം ഹെഡ്ഫോൺ എന്ന് കൂടെ നമ്മളത് കാണാം. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, കുട്ടികളിത് ക്ലാസ്സിൽ കേട്ടു എന്നുള്ളത് ടീച്ചർ പറഞ്ഞപ്പോഴോ മനസ്സിലായി നമുക്ക്, പക്ഷെ അത് അവരെങ്ങനെ മനസ്സിലാക്കി, ആ ഒരു ടോപ്പിക് എങ്ങനെ മനസ്സിലാക്കി? ബിക്കോസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസിന്റെയും മാത്സിന്റെയും ലാംഗ്വേജിന്റെയും ബേസിക്സ് ആണ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് പിന്നീട് ഇവർ 6ലേക്കും 7ലേക്കും പോകുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഓരോ സ്റ്റെപ്പിൽ പഠിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ഫ്യൂച്ചറിലേക്കും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്കൂൾ സിസ്റ്റം സ്റ്റെപ്പായിട്ട് 1, 2 അങ്ങനെ 12th വരെ സ്റ്റെപ്പായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതുകൊണ്ടാണ്. അപ്പോ എന്ത് പഠിച്ചു എന്നുള്ളത് അറിയാനായിട്ടും അത് എത്രത്തോളം നന്നായിട്ട് പഠിച്ചു എന്ന് അറിയാനായിട്ടും എങ്ങനെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുള്ളത് നമ്മൾ കാണും. മൂന്നാമത് കുട്ടികള് എങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഈ പ്രോസസ്സ് എങ്ങനെ എൻജോയ് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ ഒരു ടെക്നോളജി സഹായിക്കാം എന്നുള്ളത് നമ്മൾ ഹെഡ്ഫോണിൽ കൂടെ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങള് ചെയ്യാനായിട്ടുള്ള കാര്യം ഞാൻ പാരന്റ്സിന്റെ അറിവിലേക്ക് പറയാണ്. ഇപ്പൊ ഒരു പാരന്റും വേൾഡില് ഒരു പാരന്റും ഇപ്പോ കുറച്ച് സീനിയർ ആയിട്ടുള്ള കുട്ടികളുടെ അടുത്തൊന്നും പറയേണ്ടി വന്നിട്ടില്ല, മോനെ നീ ഇന്ന് ഒരു 15 മിനിറ്റ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കൂ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഫേസ്ബുക്ക് ഉപയോഗിക്കൂ എന്നൊരു പാരന്റും പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് ആ ടെക്നോളജി ഹാസ് ബീൻ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് വിൽ അട്രാക്ട് പീപ്പിൾ. അപ്പൊ ഈ ടെക്നോളജിക്ക് ഇങ്ങനെ ബെനിഫിറ്റ്സ് ഉള്ളത് ലേണിംഗിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഹെഡ്ഫോൺ ട്രൈ ചെയ്യുന്ന ഒരു ഈ ചലഞ്ച് മീറ്റ് ചെയ്യാനാണ് ഹെഡ്ഫോൺ ഒരു ട്രയൽ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയെന്നുള്ളതും നമുക്ക് ഈ പ്രസന്റേഷനിൽ വ്യക്തമാവും. ആദ്യം നമ്മൾ പോകുന്നത് കുട്ടികളോട് ഞാൻ പറഞ്ഞ പോലെ ലേണിംഗ് ടെക്നിക്സ് ആണ്. അപ്പോ സ്റ്റുഡൻസിന് ഒരു ലേണിംഗ് പിരമിഡ് കാണാൻ സാധിക്കുന്നുണ്ടോ? ലേണിംഗ് പിരമിഡ് പ്രസന്റേഷനില്
നിങ്ങൾക്ക് തന്നെ അതൊന്ന് വായിച്ചു നോക്കോ, എന്താണ് മനസ്സിലായ എന്നുള്ളതൊന്ന് വായിച്ചു നോക്കുക. ആ ലേണിംഗ് പിരമിഡിന്റെ ഗ്രാഫ് കാണുമ്പോ എന്താണ് മനസ്സിലായ എന്നുള്ളത് സ്വയം ഒന്ന് വായിച്ചു നോക്കുവോ. സർ എനിക്കത് കാണാൻ പറ്റുന്നില്ല, ആ ലേണിംഗ് പിരമിഡ്. അതെ, എന്താ പേര് കുട്ടന്റെ? അനന്യ വ്യജീഷ്. അനന്യ മോളു, അത് ഒരു 10 seconds ഒന്ന് വെയിറ്റ് ചെയ്യൂ, ചിലപ്പോ ലോഗ് ആവാൻ സമയമെടുക്കണായിരിക്കും. ഓക്കെ സർ. അനന്യക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് അയച്ചു തരാം. ഓക്കെ സർ. ഓക്കെ, അപ്പോ കണ്ട കുട്ടികളുടെ ഇതിലുള്ള ഒരു പിരമിഡിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്, നമ്മൾ പഠിക്കുമ്പോ ഓരോ കുട്ടിയും പഠിക്കുമ്പോ അതിലുള്ള ഓരോ പ്രോസസ്സുകളാണ്. ഇപ്പൊ ലേണിംഗ് പിരമിഡ് പറയുന്നത് ആസ് സ്റ്റുഡൻസ് നമ്മള് ഒരു കാര്യം വായിച്ചു, അല്ലെങ്കിൽ ഒരു ലെക്ചറില് ലൈവ് ക്ലാസ്സിലോ റെക്കോർഡ് ക്ലാസ്സിലോ ഒരു കാര്യം കേട്ടു, അതിനുശേഷം അതിനെപ്പറ്റി നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ കാര്യങ്ങളുടെ റിട്ടൻഷൻ 10% ആയിരിക്കും. അപ്പൊ നമ്മള് ഒരു മണിക്കൂർ എടുത്തിട്ട് ഒരു ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ടോപ്പിക് വായിച്ചു കഴിഞ്ഞിട്ട് അതിൽ 90% വെറുതെ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് പോവാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ആസ് സ്റ്റുഡൻസ് നമ്മള് ആ ടോപ്പിക് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ചെറിയ നോട്ട്, അത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നൊന്നുമില്ല, അതിന്റെ ചെറിയൊരു നോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല്, എന്താണ് മെയിൻ പോയിന്റ്സ് നോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കാര്യത്തിന്റെ റിട്ടൻഷൻ 10% നിന്ന് 40% ഉയരും. അതേപോലെ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏത് ടോപ്പിക് പഠിക്കുമ്പോഴും അത് നിങ്ങൾക്ക് 90% വരെ ഓർത്തു വെക്കാൻ പറ്റും എന്നാണ് ലേണിംഗ് പിരമിഡ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ? നിങ്ങളെ തന്നെ, കുട്ടികളുടെ തന്നെ വാക്കുകളില് ആ ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും, ഇപ്പൊ ഫോട്ടോസിന്തസിസ് ആണ് നിങ്ങൾ ഇന്ന് ടീച്ചർ പഠിപ്പിച്ചതെന്ന് വിചാരിക്കും. ഫോട്ടോസിന്തസിസ് പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആ ദിവസമോ ആ ആഴ്ചയിലോ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് എന്താണ് ടീച്ചർ പറഞ്ഞതെന്നൊന്നൊരു നോട്ട് എഴുതുക. ആ നോട്ട് എഴുതിയതിന് ശേഷം അത് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. വേറൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയോ, നിങ്ങൾ സ്വയം ഉറക്കെ പറയുന്ന പോലെയോ പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 90% നമ്മുടെ മെമ്മറി ഉയരുകയാണ്. അപ്പൊ അതില് നമ്മുടെ മാത്തമാറ്റിക്കലി ആലോചിച്ചാൽ അറിയാം, 10 to 90, 9 times ഇംപ്രൂവ്മെന്റ് ആണ്, അതൊരു മേജർ ലീപ്പാണ്. അപ്പൊ ഓരോ ടോപ്പിക്കും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻഷൻ കൂടും എന്നുള്ളതാണ് ലേണിംഗ് പിരമിഡ് പറയുന്നത്. പിന്നെ ഐഡിയലി റിവിഷൻ, നമ്മൾ ആ ടോപ്പിക്ക് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 100% റിട്ടൻഷനിലേക്ക് എത്തുകയാണ്. അപ്പൊ ഇതെങ്ങനെ രസകരമായിട്ട് ചെയ്യാം? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്യാനായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. വെയിറ്റ് ചെയ്യുക, ഇതെങ്ങനെ രസകരമായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഹെഡ്ഫോണിൽ കൂടെ പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ ലേണിംഗ് പിരമിഡ് ഏകദേശം മനസ്സിലായോ സ്റ്റുഡൻസ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ കൂടെ ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാം. ലേണിംഗ് പിരമിഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്യാം, അത് കേട്ട് ഒരു 5 minutes ഉണ്ടാവുള്ളൂ, അത് കേട്ട് നോക്കാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. ഇദ്ദേഹത്തിന് ഏതെങ്കിലും സ്റ്റുഡന്റ് പരിചയം ഉണ്ടോ? ഫിസിക്സിലൊക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ പരിചയം ഉണ്ടാവും. കുറച്ചുകൂടെ സീനിയർ പ്ലസ് ടു ലെവലിലൊക്കെ എത്തുമ്പോഴാണ് പഠിക്കുക. നിങ്ങൾ 5ാം ക്ലാസ് വരെയല്ലേ, അപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് പഠിക്കുക. ഇദ്ദേഹം ഒരു നോബൽ ലോറേറ്റ് ആണ്, ഫിസിക്സ് പ്രൊഫസറാണ്, ലോകത്തിലത്തെ തന്നെ ഏറ്റവും നല്ല ടീച്ചർ എന്നറിയപ്പെടുന്ന ആളാണ് റിച്ചേർഡ് ഫെയ്ൻമാൻ.
അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് വായിച്ചു നോക്കൂ. ഇഫ് യു വിഷ് ടു മാസ്റ്റർ സംതിങ് ടീച്ച് ഇറ്റ് എന്നുള്ളതാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ടീച്ചേഴ്സും പലപ്പോഴും അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, മോനെ ഒന്ന് വർക്ക് വായിച്ചു പഠിക്കൂ എന്നുള്ള രീതിയിലൊക്കെ അല്ലെ വീട്ടില് നമ്മുടെ അമ്മയോ അച്ഛനോ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ടെക്നിക്ക്, ഫെയിൻമാൻസ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ട്. ദ ബെസ്റ്റ് വേ ടു ലേൺ ഇസ് ടു ടീച്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലേണിംഗ് പിരമിഡ് പറഞ്ഞ കാര്യം തന്നെയാണ്. എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. റിച്ചേർഡ് ഫെയിൻമാൻ പറഞ്ഞു ടീച്ച്, രണ്ടും ഒരേ കാര്യം തന്നെയാണ് അല്ലെ. ഇനി മൂന്നാമതൊരു മോഡല്, ഇതേ ഒരു ടെക്നിക്കിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനാണ് ഞാൻ മൂന്ന് സിമിലർ ആയിട്ടുള്ള ലേണിംഗ് ടെക്നിക്സ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. മൂന്നാമത് ഇതേ ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ലേണിംഗ് പിരമിഡിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങള് 10% വായിക്കുമ്പോ, 20% കേൾക്കുമ്പോ, 30% കാണുമ്പോ, പിന്നെ അവസാനം നോക്കൂ 95% എപ്പോ ആർക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ. അപ്പൊ ലേണിംഗ് പിരമിഡ് പറഞ്ഞത് തന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന പ്രൂഫാണ് ഫെയിൻമാൻസ് ടെക്നിക്കും വില്യം ഗ്ലാസേഴ്സ് മോഡലും. അപ്പോ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി, ഈ ഗ്രാഫ് മാത്രം നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. സ്വന്തം വാക്കുകളിൽ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ കൂടുതൽ സമയം നിലനിൽക്കും. അത് മാത്രം ഓർത്തു വെച്ചാൽ മതി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹെഡ്ഫോൺ ആപ്പിന്റെ ഫീച്ചേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പുതിയൊരു ടെക്നിക്കും കൂടെ, ഇതിപ്പോ പുതിയൊരു എമേർജിങ് കോൺസെപ്റ്റ് ആണ്. നിങ്ങളൊക്കെ ഇനി 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് സ്വന്തമായി ഒരു ജോലിയും കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ സ്കില്ല് ഏതൊക്കെയാണ് എന്നുള്ളത് വിലയിരുത്തുന്നത് 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. ആസ് സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അല്ലെ, ഇപ്പോ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഭാവി നിങ്ങൾ ഒരു വർക്ക് ഫോഴ്സ് ആവുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു കാര്യം എത്ര ക്ലിയർ ആയിട്ട് വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം എന്നുള്ള അതിനുള്ള കഴിവ്. മൂന്നാമത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു കാര്യം വിലയിരുത്താനുള്ള നിങ്ങളുടെ കഴിവ്. നാലാമത്തെ കാര്യം കൊലാബറേഷൻ, വേറൊരാളായിട്ട് ഒരുമിച്ച് ഒരു ജോലിയിൽ ഏർപ്പെടാനായിട്ടുള്ള കഴിവ്. ഇത്രയും 4 സ്കിൽസ്, അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. 4 C's of 21st Century Learning എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളും ഹെഡ്ഫോൺ എങ്ങനെ എൻഹാൻസ് ചെയ്യണു എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാരും റെഡിയാണോ? എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ, അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ. ഫൈൻ. അപ്പോ സ്റ്റുഡൻസിന് നിങ്ങൾ ഇപ്പൊ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ ഇത്രയും ഒക്കെ ഫീച്ചേഴ്സ് ആണ് ഹെഡ്ഫോൺ ആപ്പിൽ അടങ്ങിയിട്ടുള്ളത്. അതില് ടു ഡു കാർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈ കലണ്ടറില് ഓരോ അസൈൻമെന്റ് ടീച്ചേഴ്സ് തരുന്നത് ഒരു കാർഡ് പോലെയാണ്. അപ്പൊ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നാണ്ടിരിക്കാനാണ് എല്ലാ അസൈൻമെന്റും വലുതായാലും ചെറുതായാലും ഒരു ചെറിയ ബിസിനസ് കാർഡ് പോലെയാണ് അതിൽ കാണാൻ സാധിക്കുക. മൈ കലണ്ടറിൽ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത് ഒരു ഫോക്കസ് ടൈമർ ഉണ്ട്, അത് കുട്ടികൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. നമ്മളൊരു ടോപ്പിക്ക് ഇരുന്ന് അത് പഠിക്കാൻ എടുക്കുന്ന സമയം ഫോക്കസ് ടൈമർ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പാരന്റ്സിന്റെ അറിവിലേക്കും കൂടെ ഞാൻ ഷെയർ ചെയ്യാണ്, ഏതൊരു ജോലിയും കുട്ടികളാണെങ്കിലും നമ്മൾ അഡൽസ് ആണെങ്കിലും ഏതൊരു ജോലിയും ടൈം ട്രാക്ഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി വളരെയധികം കൂടുന്നു എന്നുള്ളതാണ് സയന്റിഫിക്കലി പറയുന്നത്. അപ്പൊ കുട്ടികള് ഇപ്പോ ഫോൺ ഉപയോഗിക്കുക ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത്ര ടൈമാണ് അവർ ഉപയോഗിക്കണത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഹെഡ്ഫോണിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ
ടൈമർ ഉപയോഗിച്ച് കഴിഞ്ഞാല് ഇന്ന സബ്ജക്റ്റിൽ ഇത്ര സമയം അവർ പഠിക്കണോ എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പഠിച്ചതിന് ശേഷം എന്ത് പഠിച്ചു എന്നുള്ളത് ഒരു നോട്ട് പോലെ കുട്ടികൾക്ക് ഹെഡ്ഫോണിൽ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോ അതിന് നോട്ട് മേക്കറും ഉണ്ട്. ഇതിന്റെയൊക്കെ വിഷ്വൽ റിപ്രസെന്റേഷൻ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണും. നാലാമത്തെ കാര്യം വോയിസ് ബേസ്ഡ് ലേണിംഗ്. ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്തത് ഡോക്ടർ ബീന യേസ് ആണ്. മാഡം അന്ന് പറഞ്ഞത് ഈ വോയിസിന്റെ ഒരു പവർ അത് കുട്ടികൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ വളരെയധികം മുന്നേറും എന്നുള്ളൊരു കാര്യം. വോയിസ് ബേസ്ഡ് ലേണിംഗ് ഹെഡ്ഫോണിൽ ഇന്റഗ്രേറ്റഡ് ആണ്. അത് എല്ലാരും എങ്ങനെ ഉപയോഗിക്കാം, നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണും. ഇതില് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ കുട്ടികൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞു, ഇനി അത് എക്സാമിന് മുന്നേ സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഓട്ടോമാറ്റിക് റിവിഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇതിലുണ്ട്. അപ്പോ പല കുട്ടികളും നമുക്കറിയാം ക്ലാസ് നന്നായി കേൾക്കുന്നുണ്ടാവും, അതിനുശേഷം പഠിക്കുന്നുണ്ടാവും, അവർ പുറകോട്ട് പോകുന്നത് റിവൈസ് ചെയ്യാൻ വിട്ടുപോകും. അത് ചില ടോപ്പിക്സ് പഠിച്ചത് അവർ മനസ്സിൽ ഓർത്തിരിക്കുന്നുണ്ടാവില്ല, റിവൈസ് ചെയ്യണം എന്നുള്ളത്, അതുകൊണ്ട് തന്നെ അവർ വിട്ടുപോകും. അപ്പൊ ഹെഡ്ഫോണിൽ പഠിക്കുന്ന നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കും ഹെഡ്ഫോൺ തന്നെ ഇത് റിവൈസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് റിമൈൻഡേഴ്സ് കുട്ടികൾക്ക് അയക്കും. അപ്പൊ അത് നമ്മുടെ ആപ്പിന്റെ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട് ആഡ്ഓൺസ് എന്ന് പറഞ്ഞ്. ആഡ്ഓൺസിൽ പോയി കഴിഞ്ഞാൽ സ്പേസ്ഡ് റെപ്പറ്റീഷൻ, സ്പേസ്ഡ് റെപ്പറ്റീഷൻ തന്നെയാണ് ഈ ഓട്ടോമേറ്റഡ് റിവിഷൻ. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കുട്ടി പഠിക്കുന്ന ടോപ്പിക്സും മൂന്നാമത്തെ ദിവസം, ഏഴാമത്തെ ദിവസം, 21-ാമത്തെ ദിവസം ഇങ്ങനെ ഇൻക്രീസിങ് ഇന്റർവെൽസിൽ റിവൈസ് ചെയ്യാനായിട്ടുള്ള റിമൈൻഡേഴ്സ് അവർക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് എൻഡ് ടു എൻഡ് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കുന്നത് മുതൽ റിവൈസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് ഹെഡ്ഫോൺ. പിന്നെ നമുക്ക് ഇത് ലാപ്ടോപ്പിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല ഈ വീക്ക്ലി റിപ്പോർട്ടും മന്ത്ലി റിപ്പോർട്ടും ഉണ്ട്. അതും ആഡ്ഓൺസിൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സിന് ഓരോ ആഴ്ച എന്തൊക്കെ ടോപ്പിക് പഠിച്ചു എന്നുള്ളത് ഒറ്റൊരു ഇമെയിലിൽ പാരന്റ്സിന് കാണാൻ സാധിക്കും. അപ്പൊ തിരക്കുള്ള പാരന്റ്സ് ഉണ്ട്, ജോലി തിരക്കുള്ളവരുണ്ട്, നാട്ടിലില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ ഒരു 5 മിനിറ്റ് ഒരു മാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഴ്ച ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഞാൻ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇനി നമുക്ക് അതിന്റെ വിഷ്വൽ റെപ്രസെന്റേഷനിലേക്ക് വരാം. ഇപ്പൊ ഒരു മൊബൈൽ സ്ക്രീൻ കാണുന്നുണ്ടോ സ്റ്റുഡൻസിന്? ഏത് സ്ക്രീനാണ്? അനന്യ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. ഓക്കെ, സോറി അനന്യ, എന്തായാലും ഞാൻ വീഡിയോ അയക്കാം കേട്ടോ. സാർ പിന്നെ ഈ സ്പേസ് റെപ്യൂട്ടേഷൻ തുറക്കാനായിട്ട് ഏൺ കോയിൻസ് എന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. അത് നമ്മള് എന്താ പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് മെത്തേഡാണ്. എല്ലാ കുട്ടികളും അത് ഉപയോഗിക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാ കുട്ടികൾക്കും അത് ആക്ടിവേറ്റ് സംസാരിച്ചിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കിയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് സെപ്പറേറ്റ് ഒരു ആക്ടിവേഷൻ അതിൽ വെച്ചിട്ടുള്ളത്. കേട്ടോ അനന്യ, അപ്പോ ഞാനത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇത് കുട്ടികൾക്ക് പരിചയമുള്ള സ്ക്രീനാണ്, നമ്മൾ കലണ്ടർ എന്ന് പറയുന്ന സ്ക്രീൻ. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, നമ്മളത് എങ്ങനെ ഉപയോഗിക്കണു എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പാരന്റ്സ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളും ആഡ് ചെയ്യണുണ്ട്. അപ്പൊ ആപ്പില് കുട്ടികള് നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു പേജ് അല്ലെങ്കിൽ സ്ക്രീൻ നമ്മൾ പറയുന്നത് ഈ മൈ കലണ്ടർ ആണ്. താഴെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് 5 ബട്ടൺസ് കാണാൻ സാധിക്കും. ഹോം, സെർച്ച്, ആഡ് നോട്ട്,
മൈക്കലിന്റെ ആഡ് ഓൺസ്. അപ്പോ ഈ അഞ്ച് ബട്ടൺസിൽ നാലാമത്തെ ബട്ടൺ ആണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന മൈക്കലിന്റെ. ഇതിനകത്ത് രണ്ട് ടാസ്കുകൾ കാണാൻ സാധിക്കും ഈ ഒരു കുട്ടിയുടെ കലണ്ടറിൽ, രണ്ട് ടാസ്ക്. അതിൽ ഒരെണ്ണം ഗ്രീൻ കളറിലാണ് കാണുന്നത്, വിച്ച് മീൻസ് ആ ടാസ്ക് സ്റ്റുഡന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് നോട്ടാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത് അവിടെ നിന്ന് തന്നെ ആക്സസിബിൾ ആണ് ഗ്രീൻ ബട്ടണിൽ. രണ്ടാമത് കാണുന്ന ഈ കാർഡ് അല്ലെങ്കിൽ ടു ഡു കാർഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടാസ്ക് എന്ന് നമ്മൾ വിളിക്കാവുന്ന കാര്യം ബ്ലൂ ബട്ടണാണ്. ഈ ബ്ലൂ ബട്ടന്റെ പ്രത്യേകത അത് ഇനി സ്റ്റുഡന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റി ആവുമ്പോൾ നമ്മൾ രണ്ടാമത് എന്ത് നോക്കണം, അതിന്റെ ഡ്യൂ ഡേറ്റ് നോക്കണം. ഡ്യൂ ഡേറ്റ് ടീച്ചർ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഇവിടെ കാണിക്കും. അതിനുള്ളിലാണ് ആ സ്റ്റുഡന്റ് അത് ചെയ്യാനായിട്ട് ടീച്ചർ എക്സ്പെക്ട് ചെയ്യണത്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണോ ഡ്യൂ ഡേറ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്ത് ചെയ്ത് പോവാം. വേറൊരു കാര്യം പാരന്റ്സും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഫിൽട്ടർ ഉണ്ട്, മേലെ ഒരു ടാസ്ക് ഫിൽട്ടർ ഉണ്ട്. അതില് നമുക്ക് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആഴ്ചയിലേക്ക്, ഈ ആഴ്ച ഈ 7 ദിവസം എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഡ്യൂ ദിസ് വീക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഴ്ച ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കാണാം. ഇപ്പോ കിടക്കുന്നത് ഡ്യൂ നെക്സ്റ്റ് മന്തിലാണ്, അതേപോലെ ഡ്യൂ ദിസ് മന്ത് ഉണ്ട്. അപ്പൊ ഇത്രയും ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഏതാണോ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അറിയാനായിട്ട് എളുപ്പമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സ്റ്റാർട്ട് ബട്ടന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിലൊരു ടൈമർ ഉണ്ട്. അത് നന്നായി പഠിക്കുന്ന, നന്നായി അത് ഹെഡ്ഫോൺ ഉപയോഗപ്പെടുത്തുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാം. നമ്മള് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ലോങ് പ്രസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 5 സെക്കൻഡ് നമ്മളത് പ്രസ് ചെയ്ത് പിടിക്കണം. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈമറിലോട്ടാണ് പോവാ. വിച്ച് മീൻസ് ആ കുട്ടി പഠിക്കാനിരിക്കുന്ന സമയം, ഒരു പുതിയ ആക്ടിവിറ്റി വന്നു, അത് പുസ്തകം വായിച്ചിട്ട് കുട്ടി പഠിക്കാനിരിക്കുന്ന സമയം ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് കുട്ടിയുടെ സെൽഫ് ബെനിഫിറ്റിനാണ്, ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ടൈമറിലോട്ട് പോകും. ടൈമർ ഉപയോഗിക്കണം എന്നില്ല, നേരെ സബ്മിഷൻ, അതായത് കുട്ടി അത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, നോട്ട് എഴുതി കഴിഞ്ഞതാണ്, നേരെ അത് സബ്മിറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വിരോധമില്ല. ഷോർട്ട് പ്രസ്, വെറുതെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി സ്റ്റാർട്ട് ബട്ടൺ, നേരെ സ്കാനറിലോട്ടാണ് ചെല്ലുക. അപ്പോ ഇത്രയാണ് ആ സ്റ്റാർട്ട് ബട്ടണിലുള്ള രണ്ട് കാര്യങ്ങൾ. ഫോക്കസ് ടൈമർ വേണമെന്നുണ്ടെങ്കിൽ ലോങ് പ്രസ്, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പ്രസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ മൈ കലണ്ടർ പരിചയപ്പെട്ടു. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്, ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാനായിട്ട് വിട്ടുപോയി, ഈ ഡെഡ് ലൈൻ കഴിഞ്ഞാലാണ്, ടീച്ചർ പറഞ്ഞിട്ടുള്ള ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ ഇത് റെഡ് കളറാവും. നമ്മളത് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ബിക്കോസ് നമുക്കറിയാം ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്യൂ ഡേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് സബ്മിറ്റ് ചെയ്യാം, അത് ലേറ്റ് സബ്മിഷൻ ആയിട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതും കുട്ടികൾക്ക് ടെൻഷൻ ആവശ്യമില്ല, ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഡ്യൂ ഡേറ്റ് വിട്ടുപോയി കഴിഞ്ഞാലും ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ടീച്ചേഴ്സിനും അത് ലേറ്റ് സബ്മിഷൻ എന്നുള്ളത് അവരുടെ വെബ് ഡാഷ്ബോർഡിൽ, ടീച്ചേഴ്സിന് വളരെ ഇതായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വെബ് ഡാഷ്ബോർഡ് ഉണ്ട്. അപ്പൊ അതില് ഓരോ കുട്ടിയുടെയും സബ്മിഷൻ അറ്റൻഡൻസ് രജിസ്റ്റർ പോലെ വന്നു കിടക്കും. അപ്പോ ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലേറ്റ് എന്നുള്ളത് ടീച്ചറിന് കാണാം. അപ്പൊ ടീച്ചറോട് പറഞ്ഞാൽ മതി, ടീച്ചർ എനിക്ക് ഇന്ന കാര്യം കൊണ്ട് അത് ലേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യും. അപ്പൊ ഇത്രയാണ് മൈ കലണ്ടറിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഒന്നും കൂടെ പറയാം, ഇതില് ഫിൽട്ടർ ഉപയോഗിക്കാം, ഡ്യൂ ദിസ് വീക്ക് ഉപയോഗിക്കാം, ഡ്യൂ ദിസ് മന്ത് ഉപയോഗിക്കാം. രണ്ടാമത് ഗ്രീൻ ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റഡ് ആണ്, ബ്ലൂ അല്ലെങ്കിൽ റെഡ് ഉദ്ദേശിക്കുന്നത് ഇനി ചെയ്യാൻ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആണ്. ക്ലിയർ ആയോ സ്റ്റുഡൻസ്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതില് ആ സ്ക്രീനിന്റെ ഒരു സൂംഡ് വേർഷൻ ആണ്, നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്.
ഈ സൂംഡ് വേർഷനിലുള്ളത്. അപ്പോ നമുക്കിനി നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ഒരു ടാസ്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് സ്കാനറിലേക്കാണ്. സ്കാനറിൽ ചെന്ന് കഴിയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രഡീഷണൽ മോഡലില് കുട്ടികള് എഴുതിയിട്ടാണ് എല്ലാം സബ്മിറ്റ് ചെയ്തിരുന്നത്. ഹെഡ്ഫോണിന്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അത് പാരന്റ്സിനോടും കുട്ടികളോടും റിക്വസ്റ്റ് ചെയ്യാണ്, വോയിസ് ലേണിംഗ് ഉപയോഗിക്കുമ്പോഴാണ് ഹെഡ്ഫോണിന്റെ 100% ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടുക. അപ്പോ ഒരു നോട്ട് നിങ്ങൾ എഴുതി, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യാറുണ്ട്. അത് ടീച്ചർ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ എന്താണ് മനസ്സിലായെന്നുള്ളത്, അത് ചെറിയ ക്ലാസ്സിലത്തെ കുട്ടികളാണെങ്കിലും വലിയ ക്ലാസ്സിലത്തെ, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ സെന്റ് തെരേസാസ് കോളേജിൽ ഉപയോഗിക്കുന്നുണ്ട്, PG കുട്ടികളാണ്, അവരും വോയിസ് ലേണിംഗ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ നമുക്ക് കാണാം. അപ്പോ എന്ത് മനസ്സിലായി എന്നുള്ളത് സ്വന്തം വേർഡ്സില്, നിങ്ങളുടെ തന്നെ വേർഡ്സില് നിങ്ങൾ അത് പറയാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുക. അപ്പൊ അത് ഇപ്പോ ആ ടോപ്പിക്ക് ഡെഫിനറ്റ്ലി ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കാൻ പറയാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുണ്ടാവും, ബിക്കോസ് നമ്മുടെ ബ്രെയിനിൽ ആ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ഡോർമെന്റ് ആണ്. പക്ഷേ ഒരു 5-10 ടോപ്പിക്സ് ഇതുപോലെ പറഞ്ഞൊന്ന് ശ്രമിച്ചു നോക്കൂ, യു വിൽ ബിക്കം വെരി ഫ്ലുവന്റ്. മാത്രമല്ല ഈ വോയിസ് ലേണിംഗിന്റെ ബെനിഫിറ്റ് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദ ബെസ്റ്റ് വേ ടു ലേൺ ഇസ് ടു ടീച്ച്. ലേണിംഗ് പിരമിഡ് പറഞ്ഞ കാര്യം, യു ക്യാൻ റിമെമ്പർ 90% എപ്പോ നിങ്ങളുടെ വാക്കുകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ. അപ്പോ ഈ ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇന്റഗ്രേറ്റഡ് ആവുന്നത് ആ പോയിന്റിലാണ്, വോയിസ് ലേണിംഗ് എന്നുള്ള പോയിന്റിൽ. അപ്പൊ ഏത് ടോപ്പിക്കും നിങ്ങൾക്ക് നോട്ട് എഴുതുന്നതിന്റെ കൂടെ, നോട്ടാണ് ടീച്ചേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുക, നിങ്ങളുടെ മെമ്മറിയിൽ അത് കൂടുതൽ നിൽക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങൾ കൂട്ടാനും. സ്റ്റുഡൻസ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആ ടോപ്പിക്ക് സിമ്പിൾ ആയിട്ട് 1 മിനിറ്റിലോ 2 മിനിറ്റിലോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ കുട്ടികൾ തന്നെ പാരന്റ്സിനോട് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയും, ടീച്ചർ നൗ ഐ ക്യാൻ റിമെമ്പർ ബെറ്റർ, നൗ ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ, ഐ എം മോർ കോൺഫിഡന്റ് ടോക്കിംഗ് ടു എ ക്രൗഡ് ഓർ ടോക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ക്ലാസ്. ഇത്രയും സ്കിൽസ് കുട്ടികൾക്ക് സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അതാണ് ഹെഡ്ഫോണിന്റെ ഒരു വലിയ ബെനിഫിറ്റ്. അപ്പോ നെക്സ്റ്റ് ഇതില് നമുക്ക് കുറച്ച്, ഇതിന്റെ സൂംഡ് വേർഷൻ ആണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ടോപ്പിക്ക് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റ് പോലെ, അത് സ്കാൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഫോണിൽ അതൊരു സ്ക്രിപ്റ്റ് പോലെ കാണാൻ സാധിക്കും. അപ്പോ അതിനുശേഷം അത് നോക്കിയിട്ട് അവർക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്റ്റേജിലൊക്കെ പാട്ട് പാടാൻ പോകുമ്പോ എങ്ങനെയാണ്, പാട്ടുകാരിപ്പോ അതിന്റെ ലിറിക്സ് കൊണ്ടുപോവാ അല്ലെ, പാട്ടിന്റെ വരികൾ കൊണ്ടുപോവാ, അതേപോലെ കുട്ടികൾക്ക് ആ ടോപ്പിക്കിന്റെ ഒരു ഫ്രെയിംവർക്ക് സ്ക്രീനിൽ അവരെഴുതിയ നോട്ടിൽ കാണാം. അത് നോക്കിയിട്ട് ആ ടോപ്പിക് ഒന്ന് സ്വന്തം വോയിസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചെയ്യേണ്ടാത്ത ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാത്സിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് വി ക്യാൻ സ്കിപ്പ് ഓഡിയോ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ ഇതിൽ വീണ്ടും നമ്മൾ കാണുന്നത് ഈ ലേണിംഗ് ടെക്നിക്സ് ഒക്കെ അഡ്വാൻറ്റേജ് വരുന്നത് ഈ വോയിസ് ലേണിംഗിലാണ്. നമുക്കൊരു എക്സാമ്പിള്, ഇത് ഓഡിയോ ക്ലിയർ ആവണമെന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു LKG-യിലത്തെ കുട്ടിയാണ്, LKG-യിലത്തെ കുട്ടിക്ക് എഴുതാൻ സാധിക്കില്ല. അപ്പൊ ടീച്ചർ അതിന്റെ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ ഇമേജ് അയച്ചു കൊടുത്തു, ഗാലറിയിൽ നിന്ന് ഇമേജ് ആഡ് ചെയ്തു, കുട്ടിയുടെ വോയിസിൽ അത് പറഞ്ഞു. അപ്പൊ ഇത് KG ലെവലിലാണ്. ഇനി PG ലെവലത്തെ ഒരു സ്റ്റുഡന്റിനെ നോക്കാം. Let us observe cation and an anion. We know that cation. So today I am going
about lattice energy. Now, let us observe cation and anion. We know that cation. അപ്പോ ഇത് ഈ എക്സാമ്പിൾ കാണിച്ചതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, കെ ജി ടു പി ജി ഏത് ലെവലിലുള്ള കുട്ടികൾക്കും വോയിസ് ലേണിംഗിന്റെ ബെനിഫിറ്റ് ഉപയോഗിക്കാം. അപ്പോ ഇതില് പിന്നെ ഞാൻ ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഇപ്പൊ ഒരു റെഗുലർ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ കോവിഡിന് മുന്നാണെങ്കിലും കോവിഡിന് ശേഷം ആണെങ്കിലും റെഗുലർ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സിന് ഓരോ കുട്ടീനെയും വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി ഒരു കാര്യം വായിക്കൂ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയൂ എന്ന് ചോദിക്കാനായിട്ടുള്ള അവസരമില്ല, സമയം ഉണ്ടാവില്ല. നമ്മുടെ കരിക്കുലം അത്രയും വാസ്റ്റ് ആയതുകൊണ്ട്. പക്ഷേ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് ആ ടോപ്പിക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരം ഹെഡ്ഫോണിൽ കൂടെ വരികയാണ്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഉപയോഗപ്പെടുത്തു എന്നുള്ളതാണ് ഒരു റിക്വസ്റ്റ് സ്റ്റുഡൻസിനോടും പാരന്റ്സിനോടും. അപ്പോ ഡിയർ സ്റ്റുഡൻസ്, വോയിസ് ലേണിംഗ് നിങ്ങൾ ഉപയോഗിക്കോ? വെരി ഗുഡ്. ഇനി അടുത്ത കാര്യം, ഈ ഒരു അസൈൻമെന്റിൽ ടീച്ചർ തന്നിട്ടുള്ള ആക്ടിവിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇതിൽ മൂന്ന് രീതിയിലുള്ള ചോദ്യങ്ങളാണ് ടീച്ചേഴ്സ് ആഡ് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുമ്പോൾ നാലോ അഞ്ചോ ഓപ്ഷൻസ് അതിലുണ്ടാവും, അതിൽ ബെസ്റ്റ് ആൻസർ ആണ് സ്റ്റുഡന്റ് ചൂസ് ചെയ്യേണ്ടത്. രണ്ടാമത് ട്രൂ ആൻഡ് ഫോൾസ് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മൂന്നാമത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ മൂന്ന് രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ടീച്ചർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ടീച്ചറിന് അറിയാം ഈ ടോപ്പിക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ചോദ്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ടീച്ചർ ചോദ്യങ്ങൾ ആഡ് ചെയ്യില്ല. ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നേരെ പ്രൊസീഡ് ടു ക്വസ്റ്റ്യൻസ്. അത് ഒറ്റ ഒരു ഫ്ലോ ആണ്. സ്റ്റുഡന്റ് അതിന് വേറൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പഠിച്ചു കഴിഞ്ഞ് നോട്ട് തയ്യാറാക്കിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അതിന്റെ ഇവാലുവേഷനിലേക്ക് സ്റ്റുഡന്റിന് പോവാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ഉറപ്പാക്കാം? പ്രോപ്പറായിട്ട് പഠിച്ചു എന്നുള്ളത് ഉറപ്പാക്കാം നോട്ട് തയ്യാറാക്കി. രണ്ട്, ഈ പഠിച്ചതിൽ എന്തെങ്കിലും നോളേജ് ഗ്യാപ്സ് ഉണ്ടോ എന്നുള്ളത് ടീച്ചറിന് അറിയാനായിട്ടും സാധിക്കും. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൽ മെയിൻ ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സിലും ട്രൂ ആൻഡ് ഫോൾസിലും അല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നമുക്ക് കുറച്ച് ഡൗട്ട്സും ക്വയറീസും വന്നിരുന്നു. ഒരു ഡൗട്ട് വന്നത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോ ഉദാഹരണത്തിന് ഉത്തരം എന്താ പറയാ, ഇപ്പോ ഇന്ത്യ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വിട്ടുപോയിട്ടുള്ള വേർഡ്, അപ്പൊ സ്റ്റുഡന്റ് ഇന്ത്യ എന്ന് എഴുതുമ്പോ അത് ചെറിയ ലോവർ കേസിൽ സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം. രണ്ടായാലും വിരോധമില്ല, അത് ക്യാപിറ്റലും സ്മോളും മിക്സ് ചെയ്ത് എഴുതിയാലും, ഉദാഹരണത്തിന് ഐ സ്മോൾ എൻ സ്മോൾ ഡി ക്യാപിറ്റൽ അങ്ങനെ എഴുതിയാലും ക്യാരക്ടർ സെയിം ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. ഇനി കുട്ടികളോട് നമ്മൾ ശ്രദ്ധിച്ച ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു ചെറിയ ആക്സിഡന്റൽ മിസ്റ്റേക്ക് ആണത്. നമ്മള് ആ ഇന്ത്യ എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം അറിയാണ്ട് ഒരു സ്പേസ്, ഇപ്പൊ നമുക്കറിയാം കീബോർഡിൽ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പേസ് വരും അല്ലെ. അത് ചില കീബോർഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റിംഗ് ഉണ്ടാവും. ഇന്ത്യ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ സ്പേസ് വരും. അപ്പോ ഈ സ്പേസ് വന്നിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് ഇത് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് അതൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിട്ടാണ് കമ്പ്യൂട്ടർ കൺസിഡർ ചെയ്യുക, അത് എററായിട്ട് കാണിക്കും. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യ എന്നുള്ള ഉത്തരമാണ് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷം സ്പേസ് എൻഷുർ ചെയ്യുക. അത്രയും ശ്രദ്ധിക്കാനാണ് ഈ ക്വസ്റ്റ്യൻസിലുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റഡി സ്ട്രീക്ക് കുട്ടികൾക്ക് സ്വയം ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ തിങ്കളാഴ്ച ഇത്ര സമയം പഠിച്ചു. പലപ്പോഴും പാരന്റ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പോ ഞാനും ഒരു പാരന്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറയും, ഓ നീ ഇന്നൊന്നും പഠിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നീ അവരെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അറിയാനായിട്ടൊരു മാർഗമില്ല.
അല്ലെ പറയും നീ ഇത്രയും നേരം റൂമിൽ ഇരിക്കായിരുന്നില്ലേ, അപ്പൊ നീ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ സ്വയം ധരിക്കും. ചിലപ്പോൾ കുട്ടി പഠിച്ചിട്ടുണ്ടാവില്ല. ഹെഡ്ഫോണില് പ്രത്യേകത, അവർ പഠിക്കുന്ന കാര്യങ്ങൾ നോട്ട് ആക്കുന്നത് കൊണ്ട് പാരന്റ്സിന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടി പറയാണ് ഓക്കെ ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചു അമ്മ, അല്ലെങ്കിൽ അച്ഛ ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അത് നോക്കാം. ഓക്കെ, പഠിച്ചിട്ടുള്ള ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങൾ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, രണ്ടാമത്തെ കാര്യം സെൽഫായിട്ട് ടോപ്പിക്സ് പഠിക്കുമ്പോൾ സെൽഫായിട്ട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് താല്പര്യം ഉള്ള ടോപ്പിക്സ് ആണെങ്കിൽ അതിനുപയോഗിക്കാം. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ച് ആ സ്ക്രീനിലേക്ക് പോവാം. ഈ ഒരു സ്ക്രീനില് മൂന്നാമതുള്ള ബട്ടൺ പ്ലസ്, പ്ലസ് എന്നുള്ള ഒരു ആഡഡ് ഫീച്ചർ ആണ്. അപ്പൊ സെൽഫ് ലേണിങ്ങിന് കുട്ടികൾ ഒരു ടോപ്പിക്ക് പഠിച്ചു, അത് അവർക്ക് ഈ വോയിസ് ലേണിങ്ങിന്റെ അഡ്വാൻറ്റേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിക്കിന്റെ പേര് ചോദിക്കും, സബ്ജക്റ്റിന്റെ പേര് ചോദിക്കും. ഇത് രണ്ടും എൻ്റർ ചെയ്തിട്ട് അവർക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സിന്റെ പ്രത്യേകത, അത് ടീച്ചേഴ്സിന് കാണാനായിട്ട് സാധിക്കില്ല. അസൈൻമെന്റിന് എഗെയിൻസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടുകൾ മാത്രമാണ് ടീച്ചേഴ്സിന് കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെഡ്ഫോണിന്റെ ഒരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ആ സ്മാർട്ട് റിവിഷൻ എന്നുള്ളൊരു ഫീച്ചറും കൂടെ കാണാം. Can you explain one more please, that self learning process? Yes, thanks for asking. Adil, what you see in the phone app, once you open, you will see five items at the bottom, right? Bottom, okay. After that, the My Calendar is your link with the school. So whatever the teachers will be visible in the My Calendar. Okay. There are a lot of other features which you can use for self-learning, one of which is creating your own notes. So to create your own note, for example, you are learning a topic which is let's say from general knowledge, or learning a topic which is not given as an assignment, you can use the add note button. So how to use the add note feature? You just need to click on the plus button, and when you click on plus, the app will ask you to enter which topic you are going to learn and which subject is that topic from. So let's say you're going to learn photosynthesis, you can enter photosynthesis, and the subject, let's say it is biology, you can enter biology. Then there will be a start button there. If you click on that, again, if you long press that button, it will go to a focus timer. So as a self learner, you can track how much time you're going to spend on learning photosynthesis. So let's say, Adil, you are planning to finish photosynthesis in 20 minutes. You can plan that, and the focus timer will keep track of that time. So once you finish reading, you can stop the timer, and the next step, it will ask you to submit or create a note based on what you have learned. So again, the same process of submitting an assignment. When you when the app asks you to create a note, you can proceed and it will go to a scanner. So you have two options. One is to highlight on the textbook, scan that page. Two, you can create a handwritten note, scan that page. And on the next step, you can use the voice learning to explain what you understood about photosynthesis in your own voice. So with the scanned note and the audio, that topic will be complete. Now, once you do that, the advantages are you can immediately play back. So a lot of students, what they tell us is, when we do a market survey, the kids say, Cheta,
എന്റെ സൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് എന്റെ സൗണ്ടിൽ കേൾക്കുമ്പോൾ എനിക്ക് അതൊരു രസമുണ്ട്. അപ്പൊ ഇൻ ദാറ്റ് പ്രോസസ് കുട്ടികൾ വീണ്ടും അത് റിവൈസ് ചെയ്യാണ്, വീണ്ടും അത് പഠിക്കുകയാണ്. അപ്പോ ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് റിവൈസ് ചെയ്യാം. മാത്രമല്ല സ്പേസ് റിപ്പറ്റീഷനിൽ ഇത് ഓട്ടോമാറ്റിക്കലി കയറും. സ്പേസ് റിപ്പറ്റീഷനിൽ കയറിയ നോട്ട്സിന്റെ പ്രത്യേകത, ഡേ 3, ഡേ 7, ഡേ 21 അങ്ങനെ ഇൻക്രീസിങ് ഇന്റർവെൽസിൽ അതിന് ഒരു ഇമെയിലിൽ വരും. ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്യാറായി എന്നുള്ളത് ഇമെയിലിൽ വരും. അപ്പോ യു നോ ദ ആപ്പ് വിൽ എൻഷുവർ വട്ട് എവർ യു ഹാവ് ലേൺഡ് റീറ്റെയിൻസ് ഇൻ യുവർ മെമ്മറി ടിൽ ദ എക്സാം. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് അസൈൻമെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ സെൽഫ് ലേണിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുക. അതിൽ ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. Thank you so much. Thank you so much. So, can we move on to the automated revision? So, I think thanks to Adil, I already explained that automated revision. So, students, can you see a green half and a blue half? And can you guess sir. What that yes, is? Yes, sir. Arkeengilum guess cheyano? ആർക്കെങ്കിലും ഗസ് ചെയ്യണോ എന്താണ് ആ രണ്ട് ഹാഫ് എന്നുള്ളത്? ഞാനൊരു ക്ലൂ തരാം. നമ്മൾ ലേണിംഗ് പിരമിഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ബ്ലൂ കളറിൽ കാണുന്നത് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? താഴോട്ട് പോകുന്നത് എന്തായിരിക്കും? വെരി ഗുഡ്, വെരി ഗുഡ്. Very good. Brilliant. So exactly that. നമ്മൾ പഠിക്കുമ്പോ നമ്മൾ പറഞ്ഞ പോലെ വായിക്കുമ്പോ 10%, നോട്ട് എഴുതുമ്പോ 40%, സ്വന്തം വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ 90% മെമ്മറിയിൽ കയറിയത്. ഐഡിയലി 100% മാക്സിമം എത്തുന്ന റിട്ടൻഷൻ ഇത് വായിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ ഒരു അരമണിക്കൂർ എടുത്തൊരു ടോപ്പിക് പഠിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നത്. ഇനി അത് കഴിഞ്ഞ് ദിവസങ്ങൾ ചെല്ലുമ്പോ ഈ പഠിച്ച കാര്യം നമ്മൾ തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ ഹ്യൂമൻ ബ്രെയിൻസിലും ഫോർഗെറ്റിംഗ് കർവിലേക്ക് മാറും. ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുമ്പോൾ അത് താഴേക്ക് വന്നു 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 വന്ന് ഏകദേശം പഠിക്കാത്തൊരവസ്ഥയിലേക്ക് അതെത്തും, അല്ലെങ്കിൽ ജസ്റ്റ് എവിടെയോ കണ്ട് കേട്ട് മറന്നൊരവസ്ഥയിലേക്ക് അതെത്തും. അപ്പൊ ഹെഡ്ഫോണിന്റെ പ്രത്യേകത, നമ്മളൊരു നോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് മൂന്നാമത്തെ ദിവസം, ഏഴാമത്തെ ദിവസം ഇതൊക്കെ പഠിക്കാനായിട്ട് റീകോൾ ചെയ്യാനായിട്ട് റിമൈൻഡർ വരും. അത് മെയിലില് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ടോപ്പിക്കേ നിങ്ങൾക്ക് വരുള്ളൂ, ഡെയിലി രണ്ട് ടോപ്പിക്കേ വരുള്ളൂ. അത് മാത്രം റിവൈസ് ചെയ്ത് പോയാൽ മതി. ആൽഗോറിതം ഓട്ടോമാറ്റിക്കലി എല്ലാ ടോപ്പിക്സും പതുക്കെ പതുക്കെ അത് നിങ്ങൾക്ക് റീഎക്സ്പോസ് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് മെമ്മറിയിൽ നിൽക്കും. അപ്പൊ ഇത്രയാണ് ഓട്ടോമേറ്റഡ് റിവിഷൻ എന്നുള്ള ഫീച്ചർ. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആക്ടിവേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഒരു വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. സർ, സർ, യെസ്, ആ ഗ്രീൻ കളർ ഉള്ളതൊന്ന് വീണ്ടും പറയോ. ഡെഫിനിറ്റ്ലി. എന്താ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി, ഓക്കെ. ശ്രീലക്ഷ്മി, താങ്ക്സ് ഫോർ ആസ്കിംഗ്. ഗ്രീൻ കളറിലുള്ളത് നമ്മള് ലേണിംഗ് പിരമിഡിൽ കണ്ട അതേ കാര്യമാണ്. വായിക്കുമ്പോൾ 10% റിട്ടൻഷൻ, എഴുതുമ്പോൾ 40% റിട്ടൻഷൻ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 90% റിട്ടൻഷൻ. അത് പഠിക്കാനിരിക്കുമ്പോ, അത് കഴിഞ്ഞിട്ട് പഠിച്ചതിന് ശേഷമുള്ളതാണ് ബ്ലൂ കളറിൽ കാണുന്നത്. ഞാൻ ലേണിംഗ് പിരമിഡ് ഒന്നും കൂടെ കാണിക്കാം ശ്രീലക്ഷ്മി കുട്ടിക്ക്. എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. എല്ലാരും ഒന്നും കൂടെ അത് മെമ്മറിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. ശ്രീലക്ഷ്മി കുട്ടി ഇത് കാണുന്നുണ്ടോ? ലേണിംഗ് പിരമിഡ് കാണുന്നുണ്ടോ? യെസ് സർ. ഇതേ കാര്യമാണ്. അതിപ്പോ ക്ലിയർ ആയോ? യെസ് സർ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇത്രയുമാണ്. ഇനി ഞാന് അതിന്റെ, നമ്മുടെ 12:05 നമുക്ക് പേരൻസ് തിരക്കുള്ളവരുണ്ടാവും. അപ്പൊ ഞാന് നമ്മളയക്കണതൊക്കെ ടീച്ചർമാര് കാണുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? ഇത് ഹാഷിദയാണോ? ഹാഷിദ മുനവ്വറലി. ഓക്കെ,
താങ്ക് യു. ടീച്ചേഴ്സിന് മനസ്സിലാവാനായിട്ട് നമ്മള് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഗ്രീൻ ബട്ടനായി ഗ്രീൻ ബട്ടൺ ആയി കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില പാരന്റ്സ് അത് കുറച്ചുകൂടെ എഫേർട്ട് ഉള്ള കാര്യമാണ്, പക്ഷെ തുടക്കത്തില് അറിയാണ്ട് ചെയ്തത് കേട്ടില്ല. ഹലോ, സാർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഹലോ ഹലോ പറയോ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? സാർ ചോദിച്ചോളൂ. ഇപ്പോ നമ്മള് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാം ബാക്ക് അടിച്ച് രണ്ടാമത് ഹെഡ്ഫോൺ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതെങ്ങനെ എടുക്കുക? ഓക്കെ, വെരി ഗുഡ് ഡൗട്ട്. ആരാ ചോദിക്കണേ? ശ്രേയ കി എന്ന് പറഞ്ഞ കുട്ടിയുടെ ചേച്ചിയാണ്. ചേച്ചിയുടെ പേര് എന്താണ്? ശ്രീലക്ഷ്മി. വെരി ഗുഡ് ഡൗട്ട് ശ്രീലക്ഷ്മി. ഇതില് ഓക്കെ ശ്രീലക്ഷ്മി, ഇതില് രണ്ട് രീതിയുണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ കാണാനായിട്ട്. രണ്ട് രീതിയുണ്ട്. ഏറ്റവും എളുപ്പം മൈ കലണ്ടറിൽ തിരിച്ചു വന്നു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ബട്ടൺ ആയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട് കാണാൻ സാധിക്കും. അതാണ് മെത്തേഡ് വൺ. രണ്ടാമത്തെ മെത്തേഡ്, ഇതില് ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞാല് ശ്രീലക്ഷ്മി കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണു. ഹോം ബട്ടണിൽ പോയി കഴിഞ്ഞാൽ മൈ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് കാണും, മേലെ ഫീഡ് കാണും, മൈ നോട്ട്സ് കാണും. മൈ നോട്ട്സില് നോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് രീതിയിലും മൂന്നാമത്തെ ഓപ്ഷൻ സെർച്ച്. സെർച്ചിൽ പോയിട്ട് ആ ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ ടോപ്പിക്കിന്റെ പേര് ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും കാണാൻ സാധിക്കും. ഏറ്റവും എളുപ്പം മൈക്ക് തന്നെയാണ്. ഓക്കേ സാർ, താങ്ക് യു. സാർ എങ്ങനെയാ കോൾ ചെയ്യാ ഹെഡ്ഫോൺ ആപ്പില്? ബാബുരാജ്, ആരാ ചോദിച്ചത്? വിനായക്. അനന്യ, ഞാനിപ്പോ വരാട്ട് വിനായകിന്റെ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട്. വിനായക് എങ്ങനെയാ റീകോൾ ചെയ്യാന്നല്ലേ, ഓട്ടോമേറ്റഡ് റിവിഷൻ എങ്ങനെയാ ചെയ്യാന്നാണോ ചോദിച്ചത്? വിനായക് അതാണ് ചോദിച്ചതെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. അപ്പൊ വിനായക് അത് ആഡ് ഓൺസ് എന്ന് പറഞ്ഞ പേജ് ആക്ടിവേറ്റ് ചെയ്യണം. സ്പേസ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് രണ്ടു വഴിയുണ്ട്. നേരത്തെ സ്റ്റാർട്ടിംഗ് സെഷനിൽ പറഞ്ഞു ഏൺ കോയിൻസ് എന്നൊരു കുട്ടി ചോദിച്ചു. അപ്പോ നമുക്ക് ആപ്പ് പ്ലേ സ്റ്റോറിന് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൂടുതൽ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ ആക്കണു എന്ന് പറയണത്. ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള കുട്ടികൾക്ക് ജസ്റ്റ് ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സ്പേസ് റെപ്പറ്റീഷന്റെ ഗുണം കിട്ടുക. അനന്യ, എന്ത് ഡൗട്ട് ഉണ്ടോ? ഡൗട്ടുണ്ടോ? സാർ, നമ്മള് മൈനോട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോ പബ്ലിക്കും കാണും പ്രൈവറ്റും കാണും. അപ്പോ പ്രൈവറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മാത്രല്ലേ കിട്ടുള്ളോ? അപ്പോ പബ്ലിക് എന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ പബ്ലിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിയുമ്പോ എന്താണ് ഗുണം കിട്ടുക?
ആസ്പെക്ട് ആണ്. ഞാൻ ആ സ്ലൈഡ് കാണിക്കാം. അത് കൂടുതലും കോളേജ് കുട്ടികൾക്കാണ് ഉപയോഗപ്രദമാവുക. സ്കൂളുകളിൽ ഉപയോഗപ്രദമാക്കാം. അത് ചില സ്കൂളുകളിലൊക്കെ ഇപ്പോ രാവിലെ ന്യൂസ് റീഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ന്യൂസ് റീഡിംഗ് ചെയ്യുമ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് ചിലപ്പോ ഒരു കുട്ടീനോട് ന്യൂസ് റീഡിംഗ് ചെയ്തിട്ട് അവരുടെ നോട്ട് പബ്ലിക് ആയിട്ട് ഇടാൻ പറയും. ആ പബ്ലിക് ആയിട്ട് ഇടുന്ന നോട്ട് അനന്യ ചോദിച്ച പോലെ തന്നെ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. പബ്ലിക് ആക്കി കഴിയുമ്പോഴത്തേക്കും വാട്സാപ്പ് സ്റ്റേറ്റസ് പോലെ തന്നെയാണ്, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഫ്രണ്ട്സിന് അത് കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ നമുക്ക് ആരുടെയെങ്കിലും ഇതിന്റെ വേറൊരു വശം ഉണ്ടാവും, നമുക്ക് ആരുടെയെങ്കിലും പബ്ലിക് ആയിട്ടുള്ള നോട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ ആ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ആ കോണ്ടാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ സ്റ്റുഡന്റിന്റെ പബ്ലിക് ആയിട്ടുള്ള നോട്ട് നമുക്ക് പിന്നെ കാണാൻ സാധിക്കില്ല. ഇനി നോട്ട്സ് ഫീഡിൽ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറും കൂടെ പറയാം. ഡെയിലി ഒരു ജനറൽ നോളേജ് അല്ലെങ്കിൽ ഒരു വേർഡ് വൊക്കാബുലറി ബിൽഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതില് നമ്മളൊരു നമ്പർ തരും, നമ്മുടെ ഫോണിന്റെ ഒരു നമ്പർ തരും. ആ നമ്പർ സേവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, ഒരു ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ്ങും ഡെയിലി കിട്ടും. അതും ഈ ഫീഡിൽ കൂടെയാണ് സാധിക്കുക. അനന്യക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, നമ്മള് റെക്കോർഡ് രജിസ്ട്രേഷനൊക്കെ റെക്കോർഡ് ചെയ്യണ്ടേ, അപ്പൊ അത് റെക്കോർഡിംഗ് ചെയ്യാനെങ്ങനെയാണ്? അത് കൂടുതലും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇപ്പൊ ഫിനിഷ് ചെയ്യാം, എന്നിട്ട് അടുത്ത ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ ഫീഡിന്റെ അഡ്വാൻറ്റേജ് അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അനുസരിച്ചിരിക്കും. കോളേജ് ലെവലിൽ കുട്ടികള് നല്ല നോട്ട്സ് ക്രിയേറ്റ് ലെവലില് ചില സ്കൂളുകളിൽ ടീച്ചേഴ്സ് ന്യൂസ് റീഡിംഗ് ആക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കുട്ടികളോട് നോട്ട് പബ്ലിക് ആക്കാൻ പറയാറുണ്ട്. ഈ രണ്ട് രീതിയിലും അത് ഉപയോഗിക്കാം. അത് ഓപ്ഷണൽ ആണ്, അത് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഞാന് ഇനി അടുത്ത ഡൗട്ട് നിങ്ങൾ സോറി ഒന്നും കൂടെ പറയൂ. ടീച്ചർ അയച്ചൊരു ടാസ്ക് ഫീഡിൽ കാണാൻ പറ്റില്ലേ? ടീച്ചർ അയച്ചത് ഇപ്പൊ ആക്ച്വലി ടീച്ചേഴ്സിന് അത് ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ് കുട്ടാ. അപ്പൊ ആരാ ചോദിച്ചത്? ദേവിക. ദേവിക, ദേവികുട്ടി, അതില് ടീച്ചേഴ്സിന് അഡ്വാൻസ് സെറ്റിംഗില് ഓരോ ടാസ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോഴും മൂന്ന് രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യാം, മൂന്ന് രീതിയിൽ അത് സെറ്റ് ചെയ്യാം. ഒന്ന്, ആ അസൈൻമെന്റുകൾ എല്ലാം പ്രൈവറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ദേവികക്കുട്ടി സബ്മിറ്റ് ചെയ്യുന്ന നോട്ട് ദേവികയ്ക്കും ടീച്ചറിനും മാത്രമാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്, അതില് സ്റ്റുഡന്റ് കെൻ ഡിസൈഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പൊ അസൈൻമെന്റ് സ്റ്റുഡന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ചോദിക്കും പ്രൈവറ്റ് വേണോ പബ്ലിക് വേണോ എന്ന് ചോദിക്കും. മൂന്നാമത്, ടീച്ചറിന് സെറ്റ് ചെയ്യാം, പബ്ലിക് എന്ന് സെറ്റ് ചെയ്യാം. അപ്പോ ആ അസൈൻമെന്റിൽ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടുകൾ പബ്ലിക് ആവും. മനസ്സിലായോ? അപ്പൊ ബൈ ഡിഫോൾട്ട് അസൈൻമെന്റിൽ വരുന്നത് പബ്ലിക് ആവില്ല, പ്രൈവറ്റ് ആണ് നിർത്തുക. പക്ഷെ ടീച്ചറിന് അത് സെറ്റ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് കൂടുതലും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് ഒക്കെ പബ്ലിക് ആക്ടിവിറ്റീസ് ആണ്. ഒരു കമ്പൈൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ആവുമ്പോൾ അത് പബ്ലിക് ആക്കാനുള്ള ഓപ്ഷൻ ആപ്പിലുണ്ട്. പറഞ്ഞോളൂ പ്രസീത, ഡൗട്ട് ചോദിക്കണ്ടായിരുന്നു. അപ്പൊ
ടീച്ചർക്ക് പിക്ചർ എടുത്ത് അയച്ചു കൊടുക്കേണ്ടതാവില്ലേ ഫോണില്? സീതാ ഞാൻ മുഴുവൻ കേട്ടില്ല, ഒന്നും കൂടെ ഒന്ന് പറയൂ പ്ലീസ്. ഒരു ഞങ്ങൾക്ക് ഫോണില് മാത്സ് പ്രോബ്ലം ആയിട്ട് ഒരു ഇമേജസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഇമേജില് ആൻസർ ഒക്കെ എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കേണ്ടതാവില്ലേ? കാരണം ആ ഇമേജില് ഒന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ലേ, ഇമേജ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അത് ടീച്ചറോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടി വരും. ടീച്ചറ് എന്താണ് അസൈൻമെന്റിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് നമുക്ക് ആ അസൈൻമെന്റ് കണ്ടാലേ അറിയുള്ളൂ. ഇപ്പൊ എനിക്ക് പ്രസീതക്കുട്ടി പറയണത് മനസ്സിലായി. പ്രസീത എന്നാണോ പേര്? അതോ അമ്മയുടെ പേര്? ഓക്കെ, ഗൗരിക്കുട്ടി പറയണത് മനസ്സിലായി. അപ്പൊ യൂഷ്വലി ഇമേജ് ആഡ് ചെയ്യുമ്പോ ടീച്ചേഴ്സ് അതിലൊരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്യാം. അത് ചിലപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ടീച്ചർ ചിലപ്പോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്നതാണ് അസൈൻമെന്റ്, അതിനുള്ള ഇമേജ് ഞാൻ ഹെഡ്ഫോൺ വഴി ഷെയർ ചെയ്യുന്ന ചിലപ്പോ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. ആ ടീച്ചറിന് തന്നെ അറിയുള്ളൂ. അപ്പോ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു അസൈൻമെന്റ് ടീച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടീച്ചറിന് അതിൽ എഴുതാം, ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് റിഫർ ദ ഇമേജ് ബിലോ ആൻഡ് സബ്മിറ്റ് യുവർ നോട്ട്, അങ്ങനെ എഴുതാം. അപ്പോഴാണ് അത് ക്ലിയർ ആവുക. ഇമേജ് മാത്രം എന്തുകൊണ്ട് അയച്ചു എന്നുള്ളത് ആ ടീച്ചറോട് തന്നെ ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗരി, താങ്ക് യു. ഞാൻ ഒന്ന് കാണിക്കാം, സ്റ്റുഡൻസ് ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് തിരക്കുള്ളവർക്ക് ലീവ് ചെയ്യാലോ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഡൗട്ട്സിലേക്ക് വരാം കേട്ടോ. എല്ലാവരുടെയും ഡൗട്ട്സും ക്ലിയർ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. അപ്പൊ വെബ് ഡാഷ്ബോർഡ് എന്നുള്ള സൗകര്യം നമ്മൾ ഹെഡ്ഫോണിന്റെ ആപ്പ് പാരന്റ്സിന്റെയും കൂടെ ശ്രദ്ധയിലേക്കാണ്. വെബിലുള്ള ബെനിഫിറ്റ്സ് വെബിലും മൊബൈലിലുള്ള ബെനിഫിറ്റ്സ് മൊബൈലിലും, അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോം ആയിട്ട് ചെയ്യണത്. മൊബൈൽ ആപ്പിൽ ഉള്ള സൗകര്യങ്ങൾ ഒരു 99% മൊബൈൽ ആപ്പ് മാത്രം ഉപയോഗിച്ചാൽ കിട്ടും. ചില സൗകര്യങ്ങൾ വെബിലുണ്ട്, അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ പെർഫോമൻസ്. ഇപ്പൊ ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. വെബില് സ്റ്റുഡന്റ് നമ്പർ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലുള്ള മെനുന്ന് കലണ്ടർ എടുക്കാം. കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ പാരന്റ്സിന് ഒരു കലണ്ടർ രൂപത്തിൽ തന്നെ, ഇപ്പൊ നമുക്ക് അറിയാം ഫോണില് കലണ്ടർ കാണിക്കാനായിട്ട് സ്പേസിന് പരിമിതികളുണ്ട്, വെബിൽ അതില്ല. അപ്പൊ വെബിൽ ഒരു കലണ്ടർ ഫോർമാറ്റിൽ തന്നെ മൺഡേ ഇന്നത് വെനസ്ഡേ ഇന്നത് എന്നുള്ളത് കാണാം. അതിലെന്തെങ്കിലും ഇൻഫോർമേഷൻ, ഇപ്പോ ഗൗരിക്കുട്ടി ചോദിച്ച പോലെ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഇമേജ് അവിടെ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാം. വീഡിയോ ആണെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. ഈ കാണുന്ന ടാസ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം, ഒരു സെക്കൻഡ്. ഒരു 10 സെക്കൻഡില് വരുന്നുണ്ടോന്നൊന്ന് നോക്കണേ. അപ്പൊ ഇതില് വെബ് ഹെഡ്ഫോൺ .com പോയിട്ട് സ്റ്റുഡൻസിനും പാരന്റ്സിനും ചെയ്യാം ഈ ഒരു ഫോർമാറ്റിൽ ടാസ്കുകൾ കാണാനായിട്ട് സാധിക്കും. മാത്രല്ല കുട്ടികൾക്കാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും ഇപ്പോ ബൈജൂസ് ആപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും അനാലിസിസ്. അത് സ്കൂൾ ലെവലില് നമുക്കറിയാം ഞാൻ തുടങ്ങിയ ചോദ്യങ്ങള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ചോദ്യങ്ങള് ഹലോ പറഞ്ഞോളൂ ശ്രീലക്ഷ്മി പറഞ്ഞോളൂ. ഞാന് വീഡിയോ ഓൺ ആക്കിയിട്ടുള്ള സ്റ്റുഡൻസിനോട് ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനൊന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ. എനിക്ക് തോന്നുന്നു ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. എല്ലാരും വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ ഉപകാരം. ശ്രീലക്ഷ്മി കുട്ടി ചോദിച്ചോളൂ. ശ്രീലക്ഷ്മി
ശ്രീലക്ഷ്മി ഒന്നും കൂടെ ചോദിക്കോ, ബ്രേക്ക് ആയി പോണു. ശ്രീലക്ഷ്മിക്കുട്ടി ഒരു കാര്യം ചെയ്യൂ, ചാറ്റ് ബോക്സിൽ ഇടോ, ക്ലിയർ അല്ല, ബ്രേക്ക് ആയി ബ്രേക്ക് ആയി പോണു വോയിസ്. ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ ക്വസ്റ്റ്യൻ. വൈഷ്ണവ് ഒരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളൂ. ഇപ്പൊ നമ്മള് അറിയാണ്ട് പോസ്റ്റ് ചെയ്തത് വേണമെന്നില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാ? അത് ആക്ച്വലി വൈഷ്ണവ്, അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പത്തെ ഇതില് നമ്മള് സബ്മിറ്റ് ചെയ്ത് വ്യൂ നോട്ട് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് വീണ്ടും ആ നോട്ട് കാണാൻ സാധിക്കും. ആ നോട്ടിന്റെ ഏറ്റവും മേലെ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ഒരു മൂന്ന് ഡോട്ട് കാണും. ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ നമ്മൾ അത് റെസ്ട്രിക്ട് ചെയ്യാണ്. ഇനി അടുത്ത വരുന്ന അപ്ഡേറ്റിലും കാര്യങ്ങളും അത് റെസ്ട്രിക്ട് ചെയ്യാണ്. ബിക്കോസ് ഇനിയുള്ള ദിവസങ്ങളിൽ ചില പരീക്ഷകളിൽ ഹെഡ്ഫോൺ വഴി തന്നെയാവും കണ്ടക്ട് ചെയ്യാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഇഷ്യൂ വന്നത് ഇപ്പൊ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചില സ്കൂളുകളിലും കുട്ടികൾക്കൊക്കെ അത് വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലൊരു ട്രാൻസ്പെറൻസിയുടെ കുറവ് വരുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ അത് ഒരു വട്ടം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ വൈഷ്ണവിന് സ്ക്രീനിൽ കാണാം, സബ്മിഷൻ കാണാം. ഓഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിയോയും അവിടെ പ്ലേ ചെയ്ത് നോക്കാം. 100% കംഫർട്ടബിൾ ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഇനി വരുന്ന അപ്ഡേറ്റിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ പെർമിഷൻ വേണ്ടി വരും. ഓക്കെ, ഞാൻ തിരിച്ചുവരും സ്ക്രീനില്. അപ്പൊ സ്റ്റുഡൻസിനും പാരന്റ്സിനും ഉപയോഗപ്പെടുത്താം ഒറ്റൊരു ഷോർട്ടിൽ. അപ്പൊ നിങ്ങൾക്ക് ബിസി ആയിട്ടുള്ള പാരന്റ്സ് ആണെന്നറിയാം, ഒരു ആഴ്ചയിൽ 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകന്റെ മകളുടെ അല്ലെങ്കിൽ മക്കളുടെ ഫുൾ പെർഫോമൻസ് ഒറ്റൊരു പേജിൽ ഈ പെർഫോമൻസ് റിപ്പോർട്ടിൽ കാണാം. അതെങ്ങനെയാ എടുക്കണമെന്നുള്ള ഒന്നും കൂടെ പറയാം. edfon.com പോവാ, സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ നമ്പർ അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെനുവിൽ ഗ്രാഫ് ഐക്കൺ, ഈ ഒരു ആരോ മാർക്ക് പോലെ കാണുന്ന ഗ്രാഫ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ കലണ്ടർ കാണാൻ സാധിക്കും. ഹോൾ ക്ലാസ് അല്ല, ഹോൾ സബ്ജക്റ്റിലത്തെ പെർഫോമൻസ് കാണാൻ സാധിക്കും. അത് അടുത്ത ലെവലില് ഓരോ സബ്ജക്റ്റിലത്തെ, ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റില് നമ്മള് മകനോ മകളോ വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിലത്തെ പെർഫോമൻസും കാണാനായിട്ട് സാധിക്കും. ഇത് ഹോൾ പെർഫോമൻസ് ആണ് എല്ലാ സബ്ജക്റ്റുകളിലും കൂടിയിട്ട്. ഇനി അടുത്തത് സബ്ജക്ട് വൈസ് പെർഫോമൻസ് ആണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലത്തെ പെർഫോമൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിച്ച് പോവാണ്. നമ്മൾ തുടങ്ങിയ 3 ചോദ്യങ്ങൾ അവിടെ തന്നെ അവസാനിപ്പിക്കാം. പാരന്റ്സിനും കുട്ടികൾക്കും ഒരു കോവിഡ് സമയത്താണെങ്കിലും കോവിഡിന് ശേഷമാണെന്നുണ്ടെങ്കിലും ഇത്രയും ചോദ്യങ്ങള് പണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. എന്താണ് പഠിച്ചത്, അത് എത്രത്തോളം നന്നായി പഠിച്ചു, എത്രത്തോളം അത് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഹെഡ്ഫോണിൽ കൂടെ സോൾവ് ചെയ്യണത്. അപ്പോ ഈ ഒരു പ്രസന്റേഷനിൽ കൂടെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശ്യാം ഗണേഷിന്റെ അമ്മയാണ് സാറേ. ഇതില് ഓഡിയോ മാത്രമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, ഫോട്ടോ എടുക്കാതെ ഓഡിയോ മാത്രമായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും? വൈഷ്ണവി മാം അല്ലേ അത്? അതെ അതെ, വൈഷ്ണവിയുടെ അമ്മയാണ്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ മാം. നമ്മൾ ഇതില് നമ്മൾ ഹെഡ്ഫോൺ ഡിസൈൻ ചെയ്ത സമയത്ത് നമ്മൾ ഇത് ആലോചിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് കുട്ടികൾക്ക് ഇമേജ് എന്നുള്ള ഓപ്ഷൻ, ഓഡിയോ എന്നുള്ള ഓപ്ഷൻ, വീഡിയോ എന്നുള്ള ഓപ്ഷൻ, ഇത് മൂന്നും കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ നമ്മൾ ഹിറ്റ് ചെയ്ത ഒരു റോഡ് ബ്ലോക്ക്, ഞാനത്
ഫ്രാങ്ക് ആയിട്ട് പറയാണ് കേട്ടോ, ഹിറ്റ് ചെയ്തൊരു റോഡ് ബ്ലോക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കുമ്പോ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആവാണ്. അപ്പോ ടീച്ചറിന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ടും കൂടാണ്, ഇതിപ്പോ ഇന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ സബ്മിറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ വരുമ്പോ അനാവശ്യമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ വന്നു അറിയാം, വലിയ ക്ലാസ്സുകൾ വരുമ്പോ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അത് സ്ട്രീം ലൈൻ ചെയ്തിട്ട് എല്ലാ ആക്ടിവിറ്റിക്കും ഒരേ ഒരു ഫ്ലോയിലേക്ക് വന്നത്. അപ്പോ ഒരു ഇമേജ് ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം. ഇപ്പൊ ഇമേജ് ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യാം, അത് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഓഡിയോ ആണ് പ്രസക്തമായിട്ടുള്ളൂ എന്നുള്ളൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫോൾട്ട് ഇമേജ് ഗാലറിയിൽ എടുത്തു വെച്ചാൽ മതി. സ്റ്റുഡന്റിന്റെ പേരാവാം അല്ലെങ്കിൽ നെയിം സ്ലിപ്പിന്റെ ഒരു ഫോട്ടോ ആവാം, ഇത്രയും എടുത്തു വെച്ച് കഴിഞ്ഞാല് ഇമേജിന് പ്രസക്തി ഇല്ലാത്ത സ്ഥലത്ത് ആ ഇമേജ് ആഡ് ചെയ്തിട്ട് അവർക്ക് ഓഡിയോയിലേക്ക് കടക്കാം. മാത്രല്ല ടീച്ചേഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ്, സോറി ടു ഇന്ററപ്റ്റ് മാം, ടീച്ചേഴ്സിനുള്ള ഒരു അഡ്വാൻറ്റേജ്, സി ഇപ്പൊ നമ്മള് വാട്സാപ്പിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഓഡിയോ വരുമ്പോ ഇത് ആരുടെയാണ് എങ്ങനെയാണെന്നുള്ള അറിയാനായിട്ട് പ്രയാസമുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് ഒരു വിഷ്വൽ കോമ്പണന്റ് ഉള്ളപ്പോ ആ നോട്ട് എടുക്കുമ്പോൾ ഇത് ഇതിനൊരു വിഷ്വൽ കോമ്പണന്റും കൂടി ആകുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനും കൂടെ എളുപ്പമുണ്ട്. അപ്പൊ രണ്ട് സൈഡിലത്തെയും പ്രോസ് ആൻഡ് കോൺസ് വേ ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് ആൻഡ് ഓഡിയോ എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് എത്തിയത്. മാത്രമല്ല കുട്ടികൾക്കും പിന്നീട് ഈ ഒരു നോട്ട് കാണുമ്പോൾ ഈ ഓഡിയോ മാത്രമാണെങ്കിൽ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഓഡിയോ കേട്ട് നോക്കിയാലാണ് ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഒരു വിഷ്വൽ കോമ്പണന്റ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് പിന്നെ റിവൈസ് ചെയ്യേണ്ടതാണോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ ഇത്രയും ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഇമേജ് പ്ലസ് ഓഡിയോ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് എത്തിയത്. ലേറ്റായിട്ടാണോ ജോയിൻ ചെയ്തത് അതോ ആദ്യം ജോയിൻ ചെയ്തിരുന്നോ? അതെനിക്ക് മനസ്സിലായില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ രഹം, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഷെയർ ചെയ്യാം, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കേ സർ. ഓക്കേ, ഞാൻ നമ്പർ ചാറ്റിലെ നമ്പർ ഇടുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ആരാണ് അടുത്തത്? ശ്രീലക്ഷ്മി. കേൾക്കാം, പറഞ്ഞോളൂ. സർ അതെ, മുമ്പ് ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയി, മീൻസ് ഹാങ്ക് മീറ്റിംഗ് ഔട്ട് ആയി പോകൊണ്ട് ഇവിടെ കുറച്ച് സിഗ്നൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് എനിക്ക് മുമ്പൊന്നും മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ എന്താണ് ശ്രീലക്ഷ്മി കുട്ടിയുടെ ഡൗട്ട്, ചോദിച്ചോളൂ. മുമ്പ് എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് കുഴപ്പമില്ല ശ്രീലക്ഷ്മി കുട്ടി, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ റെക്കോർഡിംഗ് നമ്മള് ഷെയർ ചെയ്യാം. അപ്പൊ അത് എവിടെയാണ് മിസ്സായെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒട്ടൊന്ന് കേട്ടു നോക്കുവോ. ഓക്കെ എനിക്ക് ആ ചോദ്യം ചോദിച്ചപ്പോ നെറ്റ് ഉണ്ടായിരുന്നില്ല, എങ്ങനെയാ റീകോൾ ചെയ്യാ? ഓക്കെ വിനായക്, ഞാനതൊന്നും കൂടെ പറയാം. അതില് നമ്മള് ആപ്പില് അഞ്ചാമത്തെ ഐക്കൺ ഉണ്ട്, താഴെ അഞ്ച് ഐക്കൺസ് ഉണ്ട്, അതിൽ അഞ്ചാമത്തെ ഐക്കൺ ഒരു ഷോപ്പിംഗ് കാർട്ട് പോലുള്ള ഒരു ഐക്കൺ ആണ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ പേജാണ്. ആഡ് ഓൺസ് ശരിക്കും നമ്മള് ഒരു എന്താ പറയാ അഡീഷണൽ ഫീച്ചർ പോലെയാണ് ആപ്പില് ചില കുട്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ് ആഡ് ഓൺസ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ചെന്നിട്ട് സ്പേസ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കാണും, സ്പേസ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ കാണും, അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഓട്ടോമേറ്റഡ് റിവിഷൻ ആക്ടിവേറ്റ് ആവാം. അപ്പൊ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്നുമല്ലെങ്കിൽ നമ്മള് രണ്ട് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. അത് നമ്മൾ വെച്ചിട്ടുള്ള മെത്തേഡ് ഞാൻ ഒന്നും കൂടെ പറയാം, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ് അങ്ങനെ ഒരു മെത്തേഡ്. രണ്ട്, നിങ്ങള് നമ്മുടെ ഹെഡ്ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്ത് തരും. രണ്ട് മെത്തേഡിലും അത് ആക്ടിവേറ്റ് ചെയ്യാം.
നീരജ ഒരു ഡൗട്ട് ചോദിച്ചു, നീരജാണ് ചോദിച്ചതെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ഇല്ല, ഫ്രണ്ട്സിന് ഫ്രീ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർക്ക് ഉപയോഗപ്പെടുത്താം. അത് ഫ്രീ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർക്ക് കിട്ടും ഇൻവൈറ്റ് ചെയ്യാം, അതവർക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ആ ഫീച്ചേഴ്സ് അസൈൻമെന്റ്സ് ഒക്കെ സ്കൂളിലത്തെ കുട്ടികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. സാറിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയോ? ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടെ ഇടാം. ആ പറഞ്ഞോളൂ, ആരാണത്? പറഞ്ഞോളൂ മാഡം. അത് ഇവർ ചാപ്റ്റർ ഫുൾ വായിച്ചിട്ടിടാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദി ഒരു ഫുൾ ചാപ്റ്റർ. അല്ല സർ, ഓക്കെ ഓക്കെ. അവർ എങ്ങനെ റെക്കോർഡ് ചെയ്യണം ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അവ ഓഡിയോ മാത്രമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? ഒന്നും കൂടെ ചോദിക്കോ. ഞാൻ ആദ്യത്തെ ഭാഗം കേട്ടു, ഒരു ടാസ്ക് ഹിന്ദി എന്ന് വന്നിട്ടുണ്ട്, രണ്ടാമത് പറഞ്ഞത് കേട്ടില്ല. സെക്കൻഡ്, ഒരു സെക്കൻഡ് കേട്ടോ. ഞാന് എല്ലാവർക്കും അവസരമുണ്ട്, ഈ മാമിന്റെ ഇതൊന്ന് റിപ്ലൈ ചെയ്തോട്ടെ കേട്ടോ. അപ്പൊ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ഹലോ, ഇല്ലാത്തവർക്ക് യു കെൻ പ്ലീസ് ലീവ്. ഞാൻ ഈ പറഞ്ഞ പോലെ ലേണിംഗ് ടെക്നിക്സിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. പ്ലസ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിപിനാണ് കസ്റ്റമർ സപ്പോർട്ട് ഹാൻഡിൽ ചെയ്യണേ, വിപിനെ കോണ്ടാക്ട് ചെയ്യാം. വാട്സാപ്പ് വഴി കോണ്ടാക്ട് ചെയ്താലും കുഴപ്പമില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഡൗട്ട്സ് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്തോളൂ. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഡൗട്ട്സ് ചോദിക്കാം, ചോദിച്ചോളൂ. ഈ ലെസൺ വായിച്ചിടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഒരു ഫുൾ ചാപ്റ്റർ വായിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാം, അത് ആക്ച്വലി നമ്മുടെ മാം അസൈൻമെന്റ് എങ്ങനെയാ സബ്മിറ്റ് ചെയ്യാന്ന് അറിയില്ല എന്നാണോ, അതോ ആ പെർട്ടിക്കുലർ ചാപ്റ്റർ മുഴുവൻ വായിച്ച് ഇടാൻ എങ്ങനെയാന്ന് അറിയില്ല എന്നാണോ? മാം ഞാന് ഒരു കാര്യം ചെയ്യാം, മാമിന്റെ നമ്പർ ഒന്ന് പറയൂ, ഞാൻ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് മാമിനെ കോണ്ടാക്ട് ചെയ്യും. മാമിന്റെ നമ്പർ ഒന്ന് ചാറ്റിൽ ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഇപ്പൊ പബ്ലിക് ആക്കാൻ വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പില്. നമ്പർ ഇട്ടുണ്ട് മാമിന്റെ ശ്രദ്ധയിലേക്ക്, ഒന്നും കൂടെ പറയാം. 8129 75 11 11, 8129 75 11 11. ഞാൻ ഒരു ഡൗട്ട് ആയിട്ട് എടുക്കാം. ആദ്യം ആരാ ചോദിക്കണത്? വൈഷ്ണവ് പറഞ്ഞു. വീഡിയോ സ്റ്റുഡൻസ് ഇടാനാണ് ഉദ്ദേശിച്ചത്? ഇല്ല, സ്റ്റുഡൻസിന് വീഡിയോ ഡിസേബിൾഡ് ആണ് വൈഷ്ണവ്. സ്റ്റുഡൻസിന് അതല്ല സാർ, സാർക്ക് പറഞ്ഞില്ലേ ഒരു വീഡിയോ ഇടാമെന്ന്? ഓക്കെ, അത് ഞാൻ ക്ലാസ് ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാം. ഓക്കെ സാർ. കേട്ടോ, വൈഷ്ണവ് ക്ലാസ്സിലാണ്. എക്സ്ക്യൂസ് മീ സാർ, സിസ്റ്റർ. ഓക്കെ ഓക്കെ വൈഷ്ണവ്. നെക്സ്റ്റ് രഘുനാഥ് സാറിന്റെ ആരാണ് മകൻ മകൾ ചോദിച്ചു? ദൈവകുട്ടി ചോദിച്ചോളൂ. സാർ, ഇപ്പൊ ടീച്ചർ നമുക്കൊരു ഒരു എന്താ ഒരു പോയം റെസൈറ്റ് ചെയ്യാം, നമ്മുടെ പിക്ചറോടുകൂടി റെസൈറ്റ് ചെയ്യാൻ പറഞ്ഞ, അത് ആരെങ്കിലും ഉടുത്ത് തരേണ്ടി വരില്ലേ? അല്ലാണ്ട് നമുക്ക് തന്നെ അത് നമ്മളുടെ ഫോട്ടോ ആക്കാൻ ക്യാമറ അങ്ങനെ പറ്റുമോ? ദേവികുട്ടി ചോദിച്ചത് ടീച്ചർ അസൈൻമെന്റ് തന്നു കഴിഞ്ഞാല് നമ്മൾക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, നമ്മുടെ ഫോൺ വെച്ച് പറ്റുമെന്നാണോ? അല്ല സർ, ഇപ്പൊ
എന്റെ ഫോട്ടോ വെച്ച് ടീച്ചർ എന്തെങ്കിലും ഒരു വീഡിയോ അയക്കാൻ പറഞ്ഞ അത് ആരെങ്കിലും എടുത്തു തരല്ലാണ്ട് നമുക്ക് സ്വയമായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കണ പോലെ ക്യാമറ ചെയ്യണ പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നേരെ സ്കാനറിലേക്ക് അല്ലേ പോവാം, അല്ലെങ്കിൽ ക്യാമറയിലേക്ക് അല്ലേ പോവാം. അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതെ, സരിത മാം, താങ്ക് യു മാം. സരിത മാം ഇട്ടിട്ടുണ്ട്, സെൽഫി മോഡ് ആക്കിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കില് താങ്ക് യു സരിത മാം. അല്ലാന്നുണ്ടെങ്കില് ദേവി കുട്ടിക്ക് ഫോട്ടോ എടുത്തു വെച്ചതുണ്ടെങ്കിൽ ഗാലറിയിൽ നിന്ന് അത് അറ്റാച്ച് ചെയ്യാം, ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ആരതി. ഓക്കെ, അർജുൻ ആണോ? അർജുൻ ചോദിച്ചോളൂ. അർജുൻ, ഫോൺ എടുക്കുമ്പോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോ ലോഡിംഗ് ആയിക്കൊണ്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഒന്നും കൂടെ പറയോ അർജുൻ, എപ്പോഴാണ് ലോഡിംഗ് ആയിട്ടിരിക്കുന്നത്? മൊബൈൽ ആപ്പിലല്ലേ ഉദ്ദേശിച്ചത്? അത് ഒന്ന് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കോ അർജുൻ, അത് സ്പെസിഫിക് ഇഷ്യൂ എന്താന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്പർ അർജുൻ പറഞ്ഞു തരട്ടെ. 8129751111. വിപിൻ ആണ് അദ്ദേഹം കസ്റ്റമർ സപ്പോർട്ടിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ടാ അങ്ങോട്ട് വിളിക്കുക ചെയ്തോളൂ കേട്ടോ. എനിക്ക് ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ലത മാം ആണ് ചോദിച്ചിട്ടുള്ളത്, ഹൗ കെൻ ഐ ടേക്ക് സ്റ്റഡി സ്ട്രീക്ക്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഞാൻ മാം അതില് നമ്മുടെ ഹോമിൽ തന്നെയാണ്, ഹോം എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാല് ഹോമിൽ തന്നെ സ്റ്റഡി സ്ട്രീക്ക് കാണും. ഞാൻ എന്റെ ഫോണില് ജസ്റ്റ് കാണിക്കാം, സോറി ഹോമിലല്ല, പ്ലസ് മൂന്നാമത്തെ ഐക്കണിൽ പോയി കഴിഞ്ഞാല് പ്ലസ് ബട്ടണിൽ പോയി കഴിഞ്ഞാല് താഴെ ഒരു ഗ്രാഫിന്റെ ഒരു ബട്ടൺ കാണും. ആ ഗ്രാഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് സ്റ്റഡി സ്ട്രീക്ക് വിസിബിൾ ആവും. അപ്പൊ അത് ആ പ്ലസ് ബട്ടണിലാണ് ഉള്ളത്. ഇനി അടുത്ത ഡൗട്ട് ആരതി, ആരതി ഡൗട്ട് ചോദിക്കുന്നുണ്ടോ? എനിക്ക് അയക്കാൻ പറ്റുന്നില്ല, കൊറേ നേരം പിടിക്കണം അയക്കാനേ പറ്റുന്നില്ല. അരുതി കുട്ടി, നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കോ, വാട്സാപ്പിൽ നിന്ന് അയച്ചാ മതി. ഓക്കെ ടീച്ചർ. ഓക്കെ സർ. സർ നമ്പർ ഓക്കെ അരുതി, നമ്പർ പറയോ? ഓ പറയാലോ, 8129751111. ഓക്കെ, വിപിൻ ആണ് കസ്റ്റമർ സപ്പോർട്ട് ഡീൽ ചെയ്യണേ, അപ്പൊ അദ്ദേഹം വേണ്ട പോലെ ഹെൽപ്പ് ചെയ്തോളും. റെക്കോർഡ് എടുക്കണം, അതെ, അത് മാത്രമേ മനസ്സിലാവത്തുള്ളൂ റെക്കോർഡ് ചെയ്യണതേ. ഓഡിയോ റെക്കോർഡ് ചെയ്താണോ മാം? ഒരു ലെസണൊക്കെ വായിച്ചിടാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാന് യൂട്യൂബിലൊരു സരിത ടീച്ചർ ഒരു നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്തിരുന്നു, അത് കിട്ടിയിരുന്നോ മാമിന്? യൂട്യൂബിലല്ലേ, യൂട്യൂബില് ഹെഡ്ഫോണിന്റെ വീഡിയോ ഉണ്ടാവും, ഞാൻ ഷെയർ ചെയ്യാം. അത് കൂടാണ്ട് റെക്കോർഡിംഗ് പോലെ അയച്ചിരുന്നു, എങ്ങനെയാണ് നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് കിട്ടിയിരുന്നോ? സെർച്ച് ചെയ്ത് നോക്കണം. അറിയാറുണ്ട്, പക്ഷെ ഇതാണ് അറിയാത്ത.
ഓക്കെ, ഞാനത് വീഡിയോ എന്തായാലും ഒന്ന് അയക്കാം. മാം അത് കണ്ടു നോക്കൂ, പിന്നെയും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാല് സ്പെസിഫിക് ആയിട്ടുള്ള എന്താന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ സർ. ഓക്കെ മാം. Vipin, Vipin, are you here, Vipin? Fine. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ കെൻ വി വൈൻഡ് അപ്പ്. ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, ദേവിക, ഹൗ ഡു വി സീ കമന്റ്സ് മെയ്ഡ് ബൈ ടീച്ചർ? ഓക്കെ ദേവിക, താങ്ക് യു ഫോർ ആസ്കിംഗ്, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാൻ പറ്റില്ല. ആക്ച്വലി നമുക്ക് ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് കാണാനായിട്ട് നിലവില് രണ്ട് രീതിയുണ്ട്. ഒന്ന്, ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് തരുമ്പോ ഇമീഡിയറ്റ്ലി ഇമെയിലില് ഫീഡ്ബാക്ക് വരും. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആപ്പില് പ്രൊഫൈലില് ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പൊ ഇമെയിലില് വരും. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ വെബ് ലോഗിനിൽ പോയി കഴിഞ്ഞാല് പെർഫോമൻസ് റിപ്പോർട്ടിന്റെ താഴെ ടീച്ചേഴ്സിന്റെ ഫീഡ്ബാക്ക് എല്ലാം ഡോക്യുമെന്റഡ് ആയിട്ട് കിടക്കും. ഇനി മൂന്നാമത്തെ കാര്യം ആക്ച്വലി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോ ചില പാരന്റ്സ് പറയാറുണ്ട് ഇമെയിലിൽ വരുന്നത് ഞങ്ങൾ മിസ് ചെയ്ത് പോകുന്നുണ്ട്, ഇമെയിൽ എപ്പോഴും ചെക്ക് ചെയ്യാറില്ല, ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, അതുകൊണ്ട് മിസ് ചെയ്ത് പോകണു. അത് ആദിദേവ് എന്ന് പറഞ്ഞൊരു കുട്ടി പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അത് ആപ്പിൽ തന്നെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും, സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അടുത്ത റിലീസില്, ഞാനിപ്പോ സ്ക്രീനില് കാണിക്കുന്നുണ്ട്, ഇപ്പോ മീറ്റിംഗിലുള്ള കുട്ടികൾക്ക് കാണാം, അടുത്ത റിലീസില് ഇപ്പോ ദേവിക ചോദിച്ച പോലെ ആപ്പില് തന്നെ ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആപ്പിൽ തന്നെ അത് കാണാൻ സാധിക്കും. അത് വളരെ സിമ്പിളാണ്. ആപ്പില് മൈ കലണ്ടറിൽ തന്നെ ഫീഡ്ബാക്ക് വന്നു എന്നുണ്ടെങ്കിൽ ഒരു കോൾ ഔട്ട് ഐക്കൺ, ഒരു സ്പീച്ച് ബബിൾ പോലത്തെ ഐക്കൺ, കോൾ ഔട്ട് ഐക്കൺ എന്ന് പറയും, അത് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ടീച്ചർ തന്ന ഫീഡ്ബാക്കിലേക്ക് ചെല്ലും. ദേവിക, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു ഫോർ ആസ്കിംഗ് ദേവിക, ഐ ആക്ച്വലി ഫോർ ഗോട്ട്. വേറെ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? താങ്ക് യു സരിത മാം. ദിവ്യാണോ? ടീച്ചേഴ്സ് ടാസ്ക് ഇടാണ്ട് തന്നെ ടീച്ചേഴ്സിന് സെൻഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എഗെയിൻ, അത് പക്ഷേ എന്ത് ടാസ്ക് ആണ് ദിവ്യക്കുട്ടി ഉദ്ദേശിക്കുന്നത്? എന്താണ് അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ? ഒരു എക്സാമ്പിള് തരാൻ പറ്റുമോ എനിക്ക്? നമുക്ക് സരിത മാമും ഉണ്ട്, സരിത മാമിന്റെയും ഒപ്പീനിയൻ അറിയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ അയക്കാനാണോ ടീച്ചർക്ക്? അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അത് പോസിബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ആഡ് നോട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ഈ സ്ക്രീനിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സെൽഫ് ലേണിംഗിനായിട്ടുള്ള നോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഇമേജും ഓഡിയോയും ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്യുന്ന നോട്ടുകളുടെ പ്രത്യേകത, അതിലേറ്റവും മേലെ ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഷെയറിന്റെ ഒരു വി ഷേപ്പിലുള്ള ഒരു ഐക്കൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറിന് വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ എവിടെ ഏത് മെത്തേഡ് വഴി വേണമെങ്കിലും അത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം പഠിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അത് ടീച്ചറിന് ഷെയർ ചെയ്യാൻ പോസിബിൾ ആണ്. അപ്പൊ അത് ആ നോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ടോപ്പ് റൈറ്റ് കോർണറിൽ ഷെയർ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റും. താങ്ക് യു ദിവ്യ. ഇനി ലാസ്റ്റ് ഫ്യൂ ഡൗട്ട്സ് നമുക്കൊരു 5 മിനിറ്റ്സിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അർച്ചനയാണോ?
ഹലോ ഹലോ സർ, ആർ യു ഏബിൾ ടു ഹിയർ മീ? യെസ്. എന്താ പേര്? ശൈലേഷ്. ശൈലേഷിന്റെ ചേട്ടനാ. എന്താ പേര്? ഭവ്യേഷ്. ഭവ്യേഷ്, ചോദിച്ചോളൂ, കേക്കാം. ഈ ഫിഫ്ത്ത് സൈൻ അത് ഇത് യൂസ് ചെയ്യുന്നുള്ളതാ? കേട്ടില്ല, ഒന്നും കൂടെ പറയാ. താഴത്തെ ബട്ടൺസിലത്തെ ഫിഫ്ത്ത് സൈൻ, ബാഗ് പോലെയുള്ള സൈൻ. അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് റെഗുലർ യൂസിൽ അസൈൻമെന്റുകളും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സിന് പുറമേ ഓരോ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് ആഡ് ഓൺസ് എന്ന് പറയുന്ന ഫീച്ചർ. അപ്പൊ ആഡ് ഓൺസിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്നും കൂടെ പറയാം. ഒന്ന് ഓട്ടോമേറ്റഡ് റിവിഷൻ, രണ്ട് വീക്ക്ലി റിപ്പോർട്ട്സ്. ഇത് രണ്ടും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് അതിന്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഭവേഷ്. യെസ് സർ. എനിക്ക് ശീതൽ ഒരു ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ടെങ്കിൽ, പാരന്റ് ആണോ സ്റ്റുഡന്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. പാരന്റ് യെസ്. ഭവേഷ്, ഡൗട്ട്സ് ഇല്ലാത്തവർക്ക് ക്യാൻ പ്ലീസ് ലീവ്. താങ്ക് യു ഫോർ അറ്റൻഡിങ്. ശീതൽ മാം ചോദിച്ചിട്ടുണ്ട്, ഐ കെയിം എ ലിറ്റിൽ ലേറ്റ്, കുഡ് യു പ്ലീസ് ടെൽ വാട്ട് ഇസ് ദ ഫീഡ് ടാബ് ഫോർ? മാം, ഫീഡ് ടാബ് നമ്മള് എന്താ പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ ലേണിംഗ് എന്നുള്ള ആസ്പെക്ടിലാണ്. അത് ഓരോ സ്കൂള് എങ്ങനെയാണ് ഉപയോഗിക്കണത് എന്നുള്ളതനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഫീഡില് പ്രത്യേകത നമ്മള് വാട്സാപ്പ് സ്റ്റേറ്റസ് പോലെ തന്നെയാണ്. സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അത് പബ്ലിക് ആക്കാം. പബ്ലിക് ആക്കിയാൽ മാത്രമേ ആ ഫീഡിൽ അത് വിസിബിൾ ആവുള്ളൂ. പബ്ലിക് ആക്കിയാൽ തന്നെ ആ പബ്ലിക് ആക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ നമ്മുടെ കോണ്ടാക്ടിൽ സേവ് ചെയ്താൽ മാത്രമേ അത് വിസിബിൾ ആവുള്ളൂ. അപ്പൊ എക്സാക്ട്ലി ലൈക്ക് വാട്സാപ്പ് സ്റ്റേറ്റസ് ആണ്. അത് ചില സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത് ഒരു ന്യൂസ് ആർട്ടിക്കിൾ കൊടുത്തിട്ട് ചില സെലക്ടഡ് കുട്ടികളോട് അത് ഷെയർ ചെയ്യാനായിട്ട് പറയും പബ്ലിക് ആയിട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് അതുല്യ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇതിന്റെ വീഡിയോ എനിക്കൊന്ന് സ്റ്റുഡൻസിന് വേണ്ടി അദ്ദേഹം ഷെയർ ചെയ്തതാണ്. താങ്ക് യു. ഹെഡ്ഫോണിന്റെ വീഡിയോ തന്നെയാണ്. അപ്പൊ ഇനി വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഭാഗ്യം മാം, ആർ യു ഏബിൾ ടു ഹിയർ മീ? യെസ് സാർ. സാർ, മാം, വിത്ത് യുവർ പെർമിഷൻ, ഇസ് ഇറ്റ് ഓക്കേ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സമയമായോ? ഓക്കേ സാർ. ഓക്കേ ഓക്കേ. നമസ്തേ നിഷാന്ത് സാർ, പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ചിൽഡ്രൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് സാർ ഫോർ ക്ലിയറിംഗ് ഡൗട്ട്സ് ഓഫ് പാരന്റ്സ് ആൻഡ് ചിൽഡ്രൻ. ദിസ് വാസ് വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച് മാം. ഓക്കേ. Yeah, so ma'am, with your permission, if any students who have missed the session, we'll share the video with you, ma'am. You can please okay. share it to the respective class teachers so they can look at it anytime. Thank you, parents and children, for spending your valuable time with us. I hope all of you cleared your doubts. I think so. Few parents here. Once more. On behalf of BBB, I thank you very much, sir. Thank you so much, Bhagya ma'am, for your time. You were there from the beginning to the end. Thank you so much. Thank you, dear children, dear parents. So one small request, please try to make use of headphone, especially the voice learning part. Bhagya ma'am and all are putting in a lot of effort to look at the submissions, submitted back, feedback and everything. So with effort from students only, teachers will be able to take advantage of the platform. So request to all students and parents, make use of it. Thank you again. Have a nice weekend. Thank you.
Thank you, sir. Thank you so much. Sir, my doubt. Bhagyam. Hello, sir. Yes, ma'am. Excel file supported, alle? Excel file. I sent one. Not supported. That I think so. ഓ ഓക്കെ അത് ആഡ് ചെയ്യാലോ മാം വി കൻ ഡെഫിനറ്റ്ലി ആഡ് ഇറ്റ് എക്സെൽ രണ്ട് ഫോർമാറ്റും ഞാൻ ആഡ് ചെയ്യാൻ പറയാം ഇന്ന് തന്നെ പുതിയതും പഴയതും പിന്നെ ബിന്ദു മാം ചോദിച്ചിരുന്നു ഇ പബ് എന്ന് പറഞ്ഞിട്ടൊരു ലൈബ്രറി ബുക്സിന്റെ അപ്പൊ അതും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും സോ കെൻ വി ലീവ് മാം ഐ തിങ്ക് Okay, we sir. can wind up, right? Thank you, Sujitra ma'am. Thank you, Sarita ma'am, for your valuable time. So, have a nice weekend. Thank you, everyone. Thanks.